بسم الله العظيم القدرة والشأن، ولا حول ولا قوة إلا بالله. خطبات الشيطان، فإنه لكم عدو مبين. صدق الله مولانا العلي العظيم. من أحب سنتي فقد أحبني، ومن أحبني كان معي في الجنة، أو كما قال صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحدي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഈ മജ്ലിസിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉസ്താദ് അവർക്ക്, മറ്റ് പണ്ഡിതന്മാർ, ജമാഅത്ത് കമ്മിറ്റി നേതാക്കൾ, അംഗങ്ങൾ, ഈ ജമാഅത്തിൻ്റെയും പരിസര ജമാഅത്തിലെയും ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ രക്ഷിതാക്കൾ, വിദ്യാർത്ഥി യുവസുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ പള്ളിയുടെ മഹത്വം കൊണ്ട്, സലാത്തിൻ്റെ മജ്ലിസിൻ്റെ പുണ്യം കൊണ്ട് സാധുക്കളായ നമ്മെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മെ സഹായിക്കുന്ന സഹകരിക്കുന്ന നമ്മോടൊപ്പമുള്ള നാട്ടിലും വിദേശത്തുമുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടബാധ്യതകളും രോഗങ്ങളും ഷഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇജ്ജത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും എല്ലാ അഅ്മാലുകളും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, സൈഡ് എഫക്റ്റുകൾ, വാഹന അപകടങ്ങൾ, പെടുന്നതിനുണ്ടാകുന്ന മരണങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ. ബഹുമാനികളെ, നമ്മുടെ ഈ നാട്ടിൻ്റെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങളപുറകൾ ഈ മജ്ലിസിൽ ഇപ്പോഴും ഇല്ല. തങ്ങളുടെ ഉമ്മ അപ്പോ അഥവാ താജുലുലമ തങ്ങളുടെ മകൾ സുഖമില്ലാതെ ആസ്പത്രിയിൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ആഫിയത്ത് ആ ഉമ്മക്ക് കൊടുത്ത് ആ കുടുംബത്തെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുവാനാകട്ടെ. അതുപോലെ മറ്റ് ചില അമ്മയുമായി ബന്ധപ്പെട്ടവർ,
സുഖമില്ലാതെ വിഷമകരമായ രോഗങ്ങളിലും മറ്റൊക്കെ പിടിപെട്ടവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാ അവസാനം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ മഹീദ്ദീൻ ജുമാ മസ്ജിദ് യെരോൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരുപാട് 30-ാമത്തെ വാർഷികം ആണെങ്കിൽ അതിൽ 25 വാർഷികം കൂടുതലും സാധുവായ മിസ്കീനായ ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അല്ലാഹു അങ്ങനെ കണക്കാക്കിയത് കൊണ്ട് മാത്രം ഇവിടെ പരിപാടിക്ക് വരാൻ തുടങ്ങിയത് മുതൽ ഈ സമയം വരെ നമ്മുടെ പരിപാടിക്ക് വരികയും കേൾക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ആരെല്ലാം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് ഉമ്മമാരും വാപ്പമാരെ പോലത്തവരും ചെറുപ്പക്കാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവർ ഈ പള്ളിൻ്റെ പരിസരത്ത് അന്ധവിശ്രമം കൊള്ളുന്നുണ്ടാകും, അല്ലാത്ത സ്ഥലങ്ങളിലുണ്ടാകും. അങ്ങനെ മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഈ പള്ളിൻ്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്ന എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സ്വർഗത്തോപ്പാക്കട്ടെ. ഈ മജ്ലിസിന്റെ വിശാലമായ സന്തോഷം അവരുടെ ഖബറിലേക്ക് അല്ലാഹു കാണിച്ചു കൊടുത്ത് ഏതെങ്കിലും കാരണം കൊണ്ട് വല്ല നിലക്കുള്ള അദാബിലും ശിക്ഷയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ സമയം മുതൽ അവർക്ക് മോചനം നൽകി ഈ സ്വലാത്തിന്റെയും മജ്ലിസിന്റെയും ഉറക്കത്തുകൊണ്ട് സ്വർഗീയമായ സന്തോഷം സ്വർഗത്തിന്റെ വാതൽ അവരെ ഖബറിലേക്ക് തുറന്നു കൊടുത്ത് നീ അവരെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. നീണ്ട 30 വർഷക്കാലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ നാട്ടിൽ അൽഹംദുലില്ലാ സ്വലാത്തിന്റെ മജ്ലിസ് നടന്നു വരുന്നു. എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം, ചില സ്ഥലങ്ങളിൽ ആഴ്ചകളിലുണ്ട്. ഞാൻ നിൽക്കുന്ന കെ.സി. റോഡിലും മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസ്. അൽഹംദുലില്ലാ 30 വർഷവും സലാത്തിന് വരാനും ചെല്ലാനും തൗഫീഖ് ലഭിച്ചവർ ഉണ്ടാകും, ഇടക്കിടക്ക് മാത്രം സൗകര്യപ്പെട്ട് വന്നവരും ഉണ്ടാകും. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു അലയ്യ സലാ, നിങ്ങൾ എന്റെ മേൽ സലാത്ത് വളരെ കൂടുതൽ ചെല്ലണം. ചില ആളുകൾക്ക് അങ്ങനെ സലാത്ത് കുറെ ചെല്ലണം എന്നിട്ടുണ്ടോ? ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ മേൽ സലാത്ത് കൂടുതൽ ചെല്ലണം. ഈ കൂടുതൽ ചൊല്ലിയവർ നമ്മൾ ആകുന്നത് എത്ര ചൊല്ലണം? ചുരുങ്ങിയത് ദിവസത്തിൽ ഒരു 300 സ്വലാത്തെങ്കിലും ചൊല്ലിയാലേ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ആ കൽപ്പന നിറവേറ്റിയ ഉമ്മത്തി നമ്മളാവും. പറഞ്ഞ മനസ്സിലായില്ല? കൂടുതൽ സ്വലാത്ത് ചൊല്ലണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ആരി? നിങ്ങളെയും എന്നെയും ഈ ലോകത്ത് സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ, പ്രസവിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഉദുമയില്ല, എറോളുമില്ല, നിങ്ങളുമില്ല, ഞാനുമില്ല, കമ്മിറ്റിയുമില്ല, പള്ളിയുമില്ല, ഒന്നും. ആ കൽപ്പന, അപ്പൊ നമ്മളിവിടെ വരാനും നമ്മളെ സൃഷ്ടിക്കാൻ തന്നെ കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. ആ
سيلال غلفيل كوري فيزا أو تيكت أو رال كورتو وياال نقلة بلو بريان دللو هيك آدم فيزا عندو يالا أنا هيك الدنيا ودو آخره تني يالا ماركة ميتقولا يعني دللا إتتر وشارة وان كارن يالا آدي هيك فيزا عندو كوندانو يتتر أنا كورمي جالو إنما ماكلود نيا بارني تندى إنما كوربتوود بارني تندى إنما بارني تا يانو دو فيلي كذا بارد غاني كنيلة بدم هذا عندو كوند يانو دو فيزا شريعة كتام നമ്മളൊക്കെ പടക്കാൻ കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയ മഹത്വം കൊണ്ടാണ് ആകാശവും ഭൂമിയും അർശും കുർസും ലൗഹും ഖലമും സ്വർഗ്ഗവും നരകവും ഈ ഭൂമിയും നമ്മളെ ഒക്കെ സൃഷ്ടിക്കാൻ കാരണം അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളാണ് അല്ലാഹു പറഞ്ഞു തങ്ങളെ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ഒന്നും ഞാൻ സൃഷ്ടിക്കൂലായിരുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർസി ഹദീസ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള നമ്മളൊക്കെ സൃഷ്ടിക്കാനും നമ്മൾ ഈ ലോകത്ത് വരാനും കാരണമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ മേൽ കൂടുതൽ സലാത്ത് ചൊല്ലണം കൂടുതൽ സലാത്ത് ചൊല്ലിയവരാകണമെങ്കിൽ ദിവസത്തിൽ ഒരു 300 എങ്കിലും ചൊല്ലണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു 300 പോലെ 3000 ചൊല്ലണം എന്ന് പറഞ്ഞവരും ഉണ്ട് സലാത്തിൻ്റെ വാർഷികമായതുകൊണ്ട് ഞാൻ ആമുഖമായി അത് ഉണർത്തുകയാണ് എൻ്റെ വിഷയം നോട്ടീസിലുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു അതുകൊണ്ട് ഇൻഷാഅല്ലാ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നേതാക്കളോട് യുവസമൂഹത്തോട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കുറച്ച് സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക നിങ്ങളെന്ത് ആചാരെ വെറുതെ ഇരുന്നത് ആ വെറുതെ ടൈം പാസിന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല ചിന്തിക്കണ്ട ചിന്തിച്ചിട്ടെന്ത് ആവാനൊന്നുമില്ല സലാത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ പേര് അറിയുന്ന സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഏത് സലാത്താണോ നിങ്ങൾക്ക് അറിയുന്നത് ഹേ ഉസ്താദ് എനിക്കൊരു സലാത്ത് ചൊല്ലി തരൂ ഉസ്താദ് അപ്പൊ ആ ഉസ്താദ് വലിയൊരു സലാത്ത് തന്നു രണ്ടെന്ന് പറഞ്ഞു മൂന്നിൻ്റെന്ന് നീ മടക്കിട്ട് വെച്ച ഖലാസ് അത് വേണ്ട നിനക്ക് അറിയുന്ന സലാത്ത് ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന സലാത്ത് എല്ലാവരും ചൊല്ലണം നിങ്ങളും ഞാനും മരിക്കുമ്പോൾ എന്റെയും നിങ്ങളെയും കയ്യിൽ 10,000 അല്ല ലക്ഷക്കണക്കിന് സലാത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മരിക്കാൻ കഴിയണം അങ്ങനെയുള്ള സലാത്ത് ചൊല്ലി ഞാൻ മരിക്കുന്ന സമയത്ത് റബ്ബേ ഞാൻ കുറേ സലാത്തുകൾ ചൊല്ലി വെച്ചു ഇനിയും എനിക്ക് സലാത്ത് ചൊല്ലാൻ ആഗ്രഹമുണ്ട് ആശയുണ്ട് പക്ഷേ എൻ്റെ മരണം ആസന്നമായി പോയി ഞാനിതാ മരണത്തിലേക്ക് ഞാൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു ഇനി എൻ്റെ ഹബീബിൻ്റെ മേൽ സലാത്ത് ചൊല്ലാൻ എനിക്ക് സമയമില്ലല്ലോ അവസരമില്ലല്ലോ റബ്ബേ എന്നെൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉമ്മമാരെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കറാത്തിൽ കിടക്കുന്ന നമ്മളടുത്തേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് വന്നുകൊണ്ട് ആ ഹബീബിൻ്റെ മുഖം നമുക്ക് കാണാൻ കഴിയുന്നു അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം കാണാൻ കഴിയുന്നു അല്ലാഹുവിൻ്റെ ഹബീബ് നമുക്ക് സലാം പറയുന്നു അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സലാം നമുക്ക് മടക്കാൻ കഴിയുന്നു അർഹമുർ റാഹിമായ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ എത്ര നിയമത്ത് തന്നാലും എത്ര ആയുസ് തന്നാലും അവസാനം ഞങ്ങളൊക്കെ ഈ മണ്ണിന്ന് യാത്ര പോകേണ്ടവരാണ് റബ്ബേ ആ പോകുന്ന സമയത്ത്
ഞങ്ങൾക്കിന്ന് എന്റെ ഹബീബിന്റെ മുഖമൊന്ന് കണ്ടിട്ട് ഹബീബ് സലാം പറയുന്നത് കേട്ട് അത് മടക്കി ഞങ്ങൾക്ക് നിന്നിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. സഹോദരന്മാരെ, അതിനേക്കാളും വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടാൻ ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും, നിസ്കാരം ബാത്തിലായി പോകും, ഹജ്ജ് പൊളിഞ്ഞു പോകും, നിന്റെ സകല അമലുകളും പൊളിഞ്ഞു പോകും. അതിന്റെ നിയമാനുസരണമായില്ലെങ്കിൽ നിന്റെ ഹജ്ജ് ഫസാദാകും, നിന്റെ ഉംറ ഫസാദാകും, നിന്റെ നിസ്കാരങ്ങൾ ബാത്തിലാകും. ബാത്തിലാവാതെ പൊളിഞ്ഞു പോകാത്ത ഒരേ ഒരു അമൽ അല്ലാഹുവിന്റെ അടുക്കൽ മക്ബൂലായ അമൽ ഉണ്ടെങ്കിൽ അത് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അത് പൊളിഞ്ഞു പോകലില്ല, അത് ബാത്തിലായി പോകലില്ല, അത് ഫസാദായി പോകലില്ല. എങ്ങനെ ചൊല്ലിയാലും എങ്ങനെ പറഞ്ഞാലും കടന്നിട്ടും ഇരുന്നിട്ടും നടന്നിട്ടും ഏത് സമയത്തും നമുക്ക് ചൊല്ലിയാൽ അത് മുഴുവനും മക്ബൂലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വളരെ എളുപ്പത്തിലായി, കഷ്ടമില്ലാതെ, പ്രയാസമില്ലാതെ നമുക്ക് രണ്ട് ലോകത്തും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വലിയ സൽക്രമമാണ് സ്വലാത്ത്. ഒരു സലാത്ത് വാർഷികം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാ പോരാ, അതിന് ആട് വേണം, നേർച്ച വേണം. ആടും നേർച്ചക്ക് വേണ്ടി അല്ല നമ്മൾ സലാത്ത് ഉണ്ടാക്കിയത്. ആടും നേർച്ചയും കൊടുക്കണം. എന്തിനു വേണ്ടി? ആഫത്തുകളെ തൊട്ടതാഹു നമ്മളെ കാക്കാൻ. മാരകമായ രോഗം വന്നു, ക്യാൻസർ പിടിച്ചു, ട്യൂമർ പിടിച്ചു. അല്ലേ, മിഞ്ഞാന്നൊരു ചെറുപ്പക്കാരൻ പിടിച്ചു പറയുന്നു, ഉസ്താദേ എന്റെ വാപ്പന്റെ കാല് മുറിക്കുകയാണ്, മുട്ടുന്നു മുറിക്കുകയാണ്. മുറിക്കാണ്ട് രക്ഷപ്പെടാൻ വേണ്ടി 10-12 ലക്ഷത്തോളം ഉറുപ്പിക ചെലവഴിച്ചു. പക്ഷേ അവസാനം ഡോക്ടർ പറയുന്നു മുട്ടുന്നു മുറിക്കണം. എന്ത് വേണം ഉസ്താദേന്ന് ചോദിച്ചൊരു ചെറുപ്പക്കാരൻ കരയുന്നു. ഞാൻ പറഞ്ഞു, മോനെ എനിക്കത് മുറിക്കണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ, എനിക്കത് കഴിയില്ലല്ലോ, അത് മുറിക്കണമെന്ന് അതിന്റെ വിദഗ്ധരായ ഡോക്ടർമാർ പറയുമ്പോൾ പിന്നെ എന്താ ചെയ്യലും മുറിക്കലല്ലാതെ? നിങ്ങൾ ആലോചിക്കണം, എത്ര മനുഷ്യന്റെ കാല് മുറിക്കുന്നു, കഴുത്ത് മുറിക്കുന്നു, ഉമ്മമാരെ ഗർഭപാത്രം മുറിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുൻദ്വാരത്തിലും പിൻദ്വാരത്തിലും ക്യാൻസർ. നിന്റെ കുട്ടിക്ക് മുല കൊടുത്ത മുലയിൽ ക്യാൻസർ, നിന്റെ തലച്ചോറിന്റെ അകത്ത് ക്യാൻസർ. എല്ലാ സ്ഥലത്തും പണ്ട് കാലത്ത് പനി വരുന്നത് പോലെയാണ് ആളുകൾക്ക് ക്യാൻസർ പാഞ്ഞു കയറി വരുന്നത്. എന്താണ് അതിനൊരു കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആഫാതുൻ തതതാബു, തുടരെ തുടരെ ആഫത്തുകൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കും, ആഫത്തുകൾക്ക് ഈ ലോകത്തുള്ള ജനങ്ങൾ വിധേയരാകേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയാത്തൊറ്റ കാര്യവും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ, കുടുംബജീവിതം പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കുടുംബത്തിന്റെ സ്ഥിതി, നമ്മുടെ സഹോദരിമാരുടെ സ്ഥിതി, ആളുകളുടെ സ്ഥിതി നമുക്ക് വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ആ നിലക്കുള്ള ആഫത്തുകൾ നമുക്ക് വരുമ്പോൾ അത് തടയാൻ നിന്റെ കൈവശം പണത്തിന്റെ കെട്ടുണ്ടായിട്ട് കാര്യമില്ല, ലോകത്തിന്റെ അധികാരമുണ്ടായിട്ട് കാര്യമില്ല, നീ അത്ര വലിയ വിദഗ്ധനായത് കൊണ്ട് കാര്യമില്ല, പ്രിയപ്പെട്ടവരെ വലിയ ഡോക്ടറേറ്റ് നേടിയത് കൊണ്ട് പ്രയോജനമില്ല. അത് തടുക്കാൻ നിന്റെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരു വലിയ വിഷയമാണ് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കുറെ സലാത്തുകൾ നീ ചൊല്ലി വെച്ചിട്ടുണ്ട് അർഹമുർ റാഹിമായ അള്ളാഹുവിനോട്. റബ്ബേ, നിന്റെ ഹബീബിന്റെ മേൽ കുറെ സലാത്ത് ചൊല്ലി വെച്ചൊരു പാവമാണ് അല്ലാ, നീ എനിക്ക് മാരകമായ ക്യാൻസർ തരല്ലേ അല്ലാ, എന്റെ ശരീരത്തിൽ നീ തന്ന ഒരു ഭാഗത്തെയും എന്റെ ഹയാത്ത് കാലത്ത് മുറിച്ചു കളയുന്നൊരവസ്ഥ തരല്ല റബ്ബേ. ഈ സ്വലാത്തിന് നിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലാ എന്ന് റബ്ബിനോട് ചോദിക്കാൻ. ഓ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രവർത്തകന്മാരെ, ഉമ്മമാരെ, നിനക്ക് കഴിയണം, നമുക്ക് കഴിയണം.
കേട്ടോ എങ്കിൽ രക്ഷപ്പെട്ടു. എല്ലാ ഡോക്ടർമാരും കൈയൊഴിച്ച് അവസാനം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്ക്, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഖതാദത്ത് റളിയല്ലാഹു അൻഹു, ഖതാദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണും പൊട്ടിപ്പോയി, കണ്ണൊന്ന് രക്ഷപ്പെട്ടുപോയി. യുദ്ധത്തിൽ വെച്ച് ചരിത്രമൊന്നും പറയുന്നില്ല. അങ്ങനെ കണ്ണു പോയപ്പോൾ ഖതാദത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ കണ്ണൊന്ന് പോയി പോയി പൊട്ടിപ്പോയി നബിയേ, ശത്രുക്കൾ അമ്പേർ കൊണ്ടിട്ട് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഖതാദ കണ്ണു പോയാല് അതിന് ക്ഷമിച്ചാ സ്വർഗം കിട്ടും. അതേ നബിയെ, അത് വേണം. എന്റെ ഞാൻ അടുത്ത് കല്യാണം കഴിച്ചൊരു പുതിയാപ്പിളയാണ്. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ ഭാര്യയോട് വേറെ പെണ്ണുങ്ങൾ പറയും, നിന്റെ ഭർത്താവ് വന്നിട്ടില്ലേ, ആ ഒറ്റ കണ്ണ്. പെട്ടെന്ന് ഈ കൂട്ടുപേര് വിളിച്ചിട്ട് പറയും. അത് മനുഷ്യന്റെ സ്വഭാവം. കാലു മോണ്ട, ചെവിട് കേൾക്കാത്ത കെപ്പൻ, കണ്ണ് കാണാത്ത ഒറ്റ കണ്ണ്, ഇങ്ങനെ കൂട്ടുപേര് അങ്ങനെ വിളിക്കാൻ പാടില്ല കേട്ടാ. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. അല്ല സാറേ, ഞാൻ പരിചയം കിട്ടാൻ വേണ്ടിട്ട്, അറിയാൻ വേണ്ടിട്ട് പറഞ്ഞു. കുറവാക്കിയതല്ല. അറിയാനും വേണ്ട, തിരിയാനും പറയണ്ട, കൂട്ടി പറയണ്ട. അവന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. അത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലാ തനാബസു ബിൽ അൽഖാബ്, കൂട്ടുപേരിട്ടിട്ട് അങ്ങനെ പിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല എന്നെ പറഞ്ഞു വിളിക്കണ്ട, അങ്ങനെ വിളിക്കരുത്. അങ്ങനെ നബിയെ, എന്നെ ഒറ്റക്കണ്ണെന്ന് പറയുമ്പോ എന്റെ ഭാര്യക്ക് വിഷമം ഉണ്ടാവും നബിയെ. ആന്ന് ഓ ആയിക്കോട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു. വിളിച്ചിട്ട് ലേശം തുപ്പുനീരെടുത്ത് ആ കണ്ണിലേക്ക് തടകി, കണ്ണു ശുഭയായി. ഹബീബായ റസൂലുള്ളാഹിക്ക് രോഗം വന്നതിനെ മാറ്റാൻ കഴിയും. ഞമ്മളെ റസൂലുള്ളാഹിക്ക് കഴിയും. ഞമ്മളെ റസൂലുള്ളാഹ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ റസൂലുള്ളാഹിക്ക് അത് കഴിയും. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ റസൂലുള്ളാഹിക്ക് കഴിയും. ഖൈബർ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ദിവസങ്ങളോളം ശത്രുക്കളോട് സഹാബാക്കൾ യുദ്ധം ചെയ്തു. ഒരു ദിവസം റസൂലുള്ളാഹ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ പതാക ഒരാളെ കയ്യിൽ കൊടുക്കും, അയാൾ യുദ്ധം ചെയ്തിട്ട് യുദ്ധം വിജയിക്കും എന്ന് രാത്രി പറഞ്ഞു. രാത്രി പറഞ്ഞു, നാളെ രാവിലെ ഒരാളെ കയ്യിൽ ഞാൻ പതാക കൊടുക്കും, അയാൾ മുഖേന യുദ്ധം ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു, ആരുടെ കയ്യിലായിരിക്കും നാളെ കൊടുക്കുന്നത്? എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഒരു കാര്യം കൂട്ടി പറഞ്ഞു, അയാൾ ആരെന്നറിയോ? അദ്ദേഹം അല്ലാഹു അയാളെ പ്രിയം വെക്കുന്നുണ്ട്, അയാൾ അല്ലാഹുവിനും പ്രിയം വെക്കുന്നുണ്ട്. ഇങ്ങനെ നാളെ ഞാൻ പതാക കൊടുക്കുന്ന ആളുണ്ടല്ലോ, ആ ആള് അല്ലാഹുവിനെയും പ്രിയം വെക്കുന്നുണ്ട്, അല്ലാഹു അയാളെ ഇങ്ങോട്ടും പ്രിയം വെക്കുന്നുണ്ട്. അന്നലക്കുള്ള ഒരാളെ കയ്യിൽ ഞാൻ നാളെ പതാക കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് രാത്രി ഞാനിങ്ങനെ നേരം വെളുക്കുന്നത് വരെ ആഗ്രഹിച്ചു. എന്റെ ജീവിതത്തിൽ സ്ഥാനത്തിന് ആഗ്രഹിച്ച ഒരു ദിവസം അതാണ്. അതിന് മുമ്പും ശേഷവും സ്ഥാനത്തിന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സ്ഥാനത്തിന് കൊതിക്കാൻ പാടില്ല, സ്ഥാനത്തിന് കൊതിക്കാൻ പോലും. നീ അധികാരം ചോദിച്ചു വാങ്ങരുത്, സ്ഥാനം ചോദിച്ചു വാങ്ങരുത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തന്ന് നിർബന്ധിച്ച് തന്നാ പിന്നെ വാങ്ങിക്കോളാം. എനിക്ക് തരണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ പാടില്ല. ചോദിച്ചു വാങ്ങിയാലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ചോദിച്ചിട്ട് നിനക്ക് കിട്ടിയാൽ നിന്റെ തലക്കെട്ടിട്ട് നിന്നെ അല്ലാഹു നട്ടം തിരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി, ചോദിക്കാണ്ട് നിനക്ക് തന്നതാണോ എങ്കിൽ നിനക്ക് അതിന്റെ മേൽ വലിയ സഹായം കിട്ടി, അല്ലാഹു നിന്നെ സഹായിക്കും. പതികാരം ചോദിച്ചു വാങ്ങരുത്, എന്നെ ആക്കണമെന്ന് പറയരുത്, എന്നാക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരു അധികാരവും ചെറുതും വലുതും നമുക്ക് വേണ്ട.
അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരിക്കലും ഒരു ചെറുപ്പക്കാരും ഒരു നേതാക്കളും ഒരു പണ്ഡിതന്മാരും അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കാനോ അധികാരത്തിന് വേണ്ടി കൊതിക്കാനോ എന്നെ അധികാരം തരണമെന്ന് പറയാനോ പാടില്ല. അധികാരം ഒരിക്കലും ചോദിക്കരുത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് പറയുന്നു, അന്ന് രാത്രി ഞാൻ അധികാരം കൊതിച്ചുപോയി. അധികാരം കൊതിച്ചു അതെന്തിനാണ്? ഒന്നാമത് നാളെ രാവിലെ പതാക കൊടുക്കുന്ന ആള് ഞാനാവണം, ആ നേതാവ് ഞാനാവണം, ആ അമീർ ആ നേതൃത്വം എനിക്ക് കിട്ടണം, ഞാൻ ആ നേതാവണം. എന്റെ കയ്യിൽ പതാക കിട്ടിയിട്ട് ഞാൻ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ മുഖേന യുദ്ധം ജയിക്കണം, ആ നേതാവ് ഞാനാവണം ഞാനാവണം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അന്ന് നേരം വെളുക്കുന്നത് വരെ കാത്തു. എന്താണ് കാരണം? ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആ ആ നാളെ പതാക കൊടുക്കുന്ന ആ ആള് അള്ളാഹു സ്നേഹിക്കുന്നു, ആ ആള് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അത് ഞാനായിക്കോട്ടെ, അത് ഞാനാവണം, അത് ഞാനാവണം. അങ്ങനെ രാവിലെ നേരം വിളിച്ച് സ്വഭിസ്കരിച്ച് ചോദിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അടക്കമുള്ള സഹാബത്തിനോട് ചോദിച്ചു, അയിന അലി ഇബ്നു അബീ താലിബ്? അലി ഇബ്നു അബീ താലിബ് എവിടെയെന്ന് ചോദിച്ചു റസൂലുള്ളാ. അപ്പോൾ ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞ ഞാനാകെ ഫൈലായി പടച്ച റബ്ബേ, നേരം പെടുക്കുന്നിടത്തോളം ദ്വാരന്നിട്ട് കാത്തിട്ട് ഇപ്പൊ ചോദിക്കുന്നത് പുതിയാപ്പള്ളിയാണ്, ആര്? അലി ഇബ്നു അബീ താലിബിനെ ചോദിക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞു, ഞാൻ വേഗത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാ, അലി വന്നിട്ടില്ല നബിയെ. എന്തേ? അലി ടെന്റിലുണ്ട്, ഖൈമയിലുണ്ട്. എന്തേ? രണ്ട് കണ്ണും ചെങ്കണ്ണ് രോഗമായിട്ട് ചുവന്നിട്ട് കണ്ണു തുറക്കാൻ കഴിയാതെ ടെന്റിലുണ്ട്. ഓ, അപ്പൊ ടെന്റിലുണ്ടെങ്കിൽ നീ എന്നെ ബാ ഉമറെ, നിനക്ക് എന്നെ ഐഡിയ ഉണ്ട്. അപകർച്ചയില്ല, അപകർച്ച അപകർച്ച വന്നിട്ട് അപ്പൊ നിനക്ക് എന്നെ അപകർച്ച ഉണ്ട് തയ്യാറാക്കിയേക്കാൻ. അങ്ങനെ ഉണ്ടല്ലോ, ഒരാൾ ഇല്ലാന്ന് പറഞ്ഞപ്പോ അപകർച്ച നിനക്ക് എന്നെ എന്ന് പറയണ്ടല്ലോ. അല്ല, ആ ഉസ്താദ് അല്ലെങ്കിൽ ഈ ഉസ്താദിന് തരാന്ന് പറയലുണ്ടല്ലേ. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് എനിക്ക് എന്നെ കിട്ടിക്കോട്ടെ മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ വേഗം പോയിട്ട് ഫാസ്റ്റായിട്ട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു, അലി സുഖലാൽ നബിയെ, കണ്ണ് രണ്ടും ചുവന്നിട്ട് കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ അലീനെ വിളിച്ചോണ്ട് വാ, സുബ്ഹാനല്ലാഹ്, അലീനെ കൂട്ടിക്കൊണ്ട് വാ, കൂട്ടിക്കൊണ്ട് വരാൻ പറ. പിന്നെ താക്കല് പോയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. ഇമാം ബുഖാരിന്റെ ഹദീസാണ്, ആ ബുഖാരി തന്റെ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണത്. മനസ്സിലാക്കണ്ട, ഏതോ ഒരു സ്റ്റോറി പറയുന്നതിന്, അങ്ങനെ സ്റ്റോറി അല്ലത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വരുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലെത്തുമ്പോൾ രണ്ട് കണ്ണും ചുവന്നിട്ടുണ്ട്, ചെങ്കണ്ണ് രോഗം വന്ന് കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങോട്ട് വിളിച്ചു, അലി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വാ, അടുത്ത് വരി, അടുത്ത് വിളിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ കൊണ്ട് ലേശം തുപ്പുനീരെടുത്ത് രണ്ട് കണ്ണിലേക്ക് അങ്ങ് തടങ്ങിക്കൊടുത്തപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ അങ്ങനെ ഒരു രോഗം വന്ന അടയാളം വരെ ഇല്ല. പോരാ, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു, അതിനുശേഷം മരണം വരെ അലി റളിയല്ലാഹു അൻഹുവിന് ചെങ്കണ്ണ് രോഗം വന്നില്ല. പറയുമ്പോ കുറെ നീണ്ടു പോകും. ഞാൻ എന്തിനു പറഞ്ഞത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏത് രോഗവും അവിടുത്തെ തുപ്പുനീറുകൊണ്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിശ്വസിക്കണം റസൂലുള്ളാഹിനെ പറ്റി. ചേഞ്ചായി പോകരുത്, മാറിപ്പോകരുത്. കാലത്തെന്തെല്ലാം മാറ്റങ്ങൾ വരും പോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബായ റസൂലുള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഒരു കമ്മി നമുക്ക് വരാൻ പാടില്ല. ആ വിശ്വാസം സലാത്തിലൂടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ ആശിച്ചുകൊണ്ടേയിരിക്കണം. യാ റബ്ബേ അല്ലാ, നിന്റെ ഹബീബായ തങ്ങളെ നീ ഒന്ന് നിന്റെ കണ്ണിൽ കാണിക്കണം അല്ലാ എന്ന് അല്ലാഹുവിനോട് കരഞ്ഞ് ദ്വാരക്കണം. ഉമ്മമാരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഷം വന്നാലും സലാത്തിനെ പറ്റി അല്പം പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് കാണാൻ ചെറുപ്പക്കാരെ ആശിക്കണം, ഉമ്മമാരെ ആഗ്രഹിക്കണം. ആശിച്ചുകൊണ്ട് അല്ലാഹുവിനോട് കരയണം, റബ്ബേ നിന്നെ കാണാൻ നിന്റെ സ്വർഗത്തിൽ വെച്ച് ഞങ്ങൾക്ക് അവസരം നൽകണം. ഫമൻകാ യർജൂ ലിഖാ റബ്ബി ഫല്യഅമൽ അമലൻ സ്വാലിഹാ.
അല്ലാഹു വിന്റെ ദാത്തിനെ കാണാൻ കഴിയുന്നത് അല്ലാഹു വിന്റെ സ്വർഗത്തിലാണല്ലോ. എന്നാൽ ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ രേതാവായ ഞങ്ങളുടെ കരളിന്റെ ഘട്ടമായ ഞങ്ങളെ എല്ലാം എല്ലാമായ ഞങ്ങളെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഞങ്ങളെ സകല സർവകാര്യങ്ങളെക്കാളും ഞങ്ങളോട് നീ സ്നേഹിക്കാൻ പറഞ്ഞത് നിന്റെ ഹബീബിനെയാണല്ലോ റബ്ബേ. ആ ഹബീബിന്റെ മുഖമൊന്ന് കാണാതെ ഞങ്ങളെ ഈ എറോളിന്റെ മണ്ണിൽ നീ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളെ പ്രായമുള്ളവരെ ഉമ്മമാരെ റബ്ബിനോട് അങ്ങനെ കരഞ്ഞു കരഞ്ഞു റസൂലുള്ളാനെ കാണാൻ അങ്ങനെ ഇഷ്ക് വെച്ചു ആശിച്ചു 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 സ്വലാത്ത് ചൊല്ലിക്കടക്കുമ്പോൾ രാത്രി ഒതുകൊടുത്ത് വെള്ളിയാഴ്ച രാത്രി കുറെ സ്വലാത്ത് ചൊല്ലി ഹബീബിനെ കാണാൻ ഇഷ്ക് വെച്ചുകൊണ്ട് ഹബീബിനെ കാണാൻ ആശിച്ചുകൊണ്ട് റബ്ബിനോട് ദ്വാരം ദ്വാരം അങ്ങനെ ഒതുവോട് കൊടി കടങ്ങുമ്പോൾ വയസ്സന്മാരെ ആചിയാറുമാരെ ഉമ്മമാരെ അതാ പാതിരാ സമയത്ത് പെട്ടെന്ന് നിനക്ക് കാണുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. ഇവിടെ നമുക്കൊന്നും ആയിരുന്ന ഉസ്താദിന്റെ വാപ്പ അബ്ദുൽ അസീസ് അൽ ഖാദരി അല്ലാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ട മഹത്തുക്കളാണ് അവർ. മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടവരാണ്. മഹാനായ താജുൽ ഉലമ തങ്ങൾ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ട മഹത്തുക്കളാണ്. മഹാനായ ശംസുൽ ഉലമ കെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് വടകര ബഹുമാനപ്പെട്ട വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ വേണ്ട ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മടവൂർ തങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഒരു മൗലൂദിന്റെ മജ്ലിസിൽ കുറെ ആലിമീങ്ങളും തങ്ങന്മാരും നല്ല നല്ല റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളും ഇരുന്നൊരു മജ്ലിസിൽ ഇങ്ങനെ മൗലൂദിക്കൊണ്ടിരിക്കുന്നു. ആ മജ്ലിസിൽ ബഹുമാനപ്പെട്ട മടവൂർ സി എം വലിയുള്ളാഹി അവരുണ്ട്. അപ്പോൾ അവർ ആ നിലക്ക് മജ്ദൂബിന്റെ ഒരു ഹാലായിട്ടില്ല, മുദർരിസായിട്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയും ഇടക്കിടക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ഒരു മൗലൂദിന്റെ മജ്ലിസിൽ പെട്ടെന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തങ്ങൾ എണീറ്റിരുന്നു, ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റിരുന്നു. ആളുകളെല്ലാവരും നോക്കുന്നുവെന്ന് മനസ്സിലാകുന്നില്ല, പേടിച്ചൊരു കരയത്ത് പോയിട്ട് മാറി നിന്നു. അങ്ങനെ മൗലൂദിന്റെ സരസൊക്കെ കഴിഞ്ഞപ്പോൾ ആലിമീങ്ങളും തങ്ങന്മാരൊക്കെ ചോദിച്ചു, അല്ല നിങ്ങളെന്തേ സരസിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് എണീറ്റൊരു ഭാഗത്ത് വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്നത് കണ്ടല്ലോ. ആ സമയത്ത് സയ്യിദ് വലിയുള്ളാഹി പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ മൗലൂദിന്റെ മജ്ലിസിൽ ഹാദറായി പോയി, റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ വന്നുപോയി. ആ റസൂലുള്ളാഹിനെ കണ്ടപ്പോഴാണ് ഞാൻ എണീറ്റ് നിന്നത്. ആ മുഖം കണ്ടിട്ടാണ് ഞാൻ വല്ലാത്ത ഭക്തിയോടുകൂടി അങ്ങോട്ട് മാറി നിന്നത്. ഹബീബ് ഈ സരസിൽ വന്ന് നമ്മോടൊപ്പം ഈ മജ്ലിസിൽ ഇരുന്നു പോയി. ഉണർവിലും ഉറക്കിലും കണ്ട മഹത്തുക്കൾ അള്ളാഹു ആ മഹത്തുക്കളൊക്കെ ബറക്കത്തുകൊണ്ട് നമുക്കും മരിക്കുന്നതിന് മുമ്പ് ഹബീബായി റസൂലുള്ളാഹിനെ കാണാൻ റസൂലുള്ളാഹിന്റെ മുഖം കണ്ട് മരിക്കാൻ ഈ സലാത്തിന്റെ മജ്ലിസ് നമ്മളെ ഈ പരിപാടിയെല്ലാം അള്ളാഹു അതിനൊരു കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിനെ എപ്പോഴും റസൂലുള്ളാഹിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ പേര് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവരെ മതേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ഹബീബിനെ കാണാതെ മരിക്കേണ്ട ഒരവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖം പോലോത്ത മുഖമുള്ള ഒരു കുട്ടിനെ ഒരു കിടാവിന് ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ ഭംഗി അതാണ്. ഉമ്മമാരെ നിങ്ങളൊക്കെ മൗലൂദ് മങ്കൂസ് മൗലൂദിൽ ഓതിയില്ലേ ഇന്ന ബൈതൻ അന്ത സാകിനുഹു യാ റസൂലല്ലാഹ് ലൈസ മുഹ്താജൻ ഇലസ്സുറുജി യാ ഹബീബല്ലാഹ്. നബിയേ
ഒരു വീട്ടിൽ അവിടുത്തെ മുഖം അങ്ങ് വന്നു ആ മുഖം അങ്ങ് ഉദിച്ചാൽ അവിടെ വിളക്കിന്റെ ആവശ്യമേ ഇല്ല. ആ നിലക്ക് പ്രകാശിക്കുന്ന ആ സൗന്ദര്യമുള്ള മുഖം കാണാൻ ആശിക്കുന്നില്ലേ ചെറുപ്പക്കാരാ, ആശിക്കുന്നില്ലേ വയസ്സന്മാരെ ഉമ്മമാരെ? ഭൗതിക ലോകത്ത് ആരെല്ലാമാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ഓ ചെറുപ്പക്കാരാ, നീ ആരെല്ലാം മുഖമാണോ നീ കണ്ടത്? ഏതെല്ലാം ഹറാമായ പെണ്ണിന്റെ മുഖം വരെ നിന്റെ മൊബൈലിലില്ലേ, നിന്റെ വാട്സപ്പിലില്ലേ, നീ നെറ്റിലൂടെ വീക്ഷിക്കുന്നില്ലേ? ഓ ചെറുപ്പക്കാരത്തി പെണ്ണേ, നീ ഒരുപാട് പഠിച്ചു പഠിച്ചു പഠിച്ച് ഏതെല്ലാം നിലക്ക് നെറ്റുകളും വാട്സപ്പുകളും ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ച് ലോകത്തുള്ള ഏതോ ചെറുപ്പക്കാരന്റെ ഏതോ ആളുകളൊക്കെ ഫോട്ടോ അവന്റെ മുഖം നിന്റെ കയ്യിലില്ലേ, നിന്റെ മൊബൈലിലില്ലേ, നിന്റെ വാട്സപ്പിലില്ലേ? നാണക്കേടാകുന്നു, പറയാ നാണക്കേടാകുന്നു. ഇതിൻ്റെ ഇടയെ ഒരാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു അന്യ പുരുഷൻ അവൾ സ്നേഹിച്ചിട്ട് അന്യ ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന്റെ മകൾക്ക് അയച്ചു കൊടുത്ത ഒരു മൊബൈൽ വാട്സപ്പിലൂടെ കാണിക്കുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, എന്താണ് അതിൽ കാണാൻ കഴിയുന്നത്? നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല ഉസ്താദേ, നിങ്ങളത് കണ്ടില്ലെങ്കിൽ എങ്ങനെ ലോകം എവിടെ എത്തി എന്നറിയാൻ വേണ്ടി അദ്ദേഹം തുറന്നു കാണിക്കുമ്പോൾ ഒരു അന്യ പുരുഷനായ ചെറുപ്പക്കാരൻ അവന്റെ പൊക്കിളിന്റെയും മുട്ടിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പച്ചയായി നെക്കയായി ഒരു പെണ്ണിനിക്ക് വാട്സപ്പിലൂടെ അയച്ചിരിക്കുന്നത്. ഉമ്മയും വാപ്പയും അപ്പുറം കടന്നിറങ്ങുമ്പോൾ ഈ മകൾക്ക് രാത്രി ഇതാണ് ഉമ്മാ പണി കേട്ടോ. അതേപോലെ മറ്റൊരു സെറ്റ് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരത്തി പെണ്ണ് ആ പെണ്ണിന്റെ കഴുത്തിന്റെ താഴെ മുതൽ മുട്ട് വരെ ആ പെണ്ണതാ വാട്സപ്പിലൂടെ ഒരു അന്യ പുരുഷനിക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഇത്രയും ഈ ഉമ്മത്ത് നശിച്ചു നാറിപ്പോയി, രക്ഷപ്പെടാൻ മാർഗമില്ല. ക്യാൻസർ വരലല്ലാതെ, ട്യൂമർ വരലല്ലാതെ, മാരകമായ രോഗം വന്ന് ഈ രോഗം നശിക്കലല്ലാതെ എങ്ങനെ രക്ഷപ്പെടും മുസ്ലിം ഉമ്മത്തെ? അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ കാക്കണം റബ്ബേ, ഞങ്ങളെ കുടുംബങ്ങളെ നീ കാക്കണം റഹ്മാനേ. ഞങ്ങൾ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഈ നിലക്കുള്ള വേണ്ടാത്ത നഗ്ന ചിത്രങ്ങൾ അന്യ പുരുഷന്റെയും അന്യ സ്ത്രീയുടെയും ശരീരങ്ങൾ കാണാനോ അല്ലെങ്കിൽ അത് ദർശിക്കാനോ ഉള്ളൊരവസ്ഥയോ അങ്ങനെയുള്ളൊരു ആഗ്രഹമോ ഞങ്ങളെ മക്കൾക്ക് കുടുംബത്തിൻ്റെ നൽകാതെ റബ്ബേ അവരെ മുഴുവനും നീ നന്നാക്കി തരണേ. വേദന കൊണ്ട് ഞാൻ അത്ര ഓർമ്മപ്പെടുത്തി പോയതാണ് നിങ്ങളോട്. എവിടെ എത്തി ഉമ്മത്തിന്റെ കഥ, എവിടെ എത്തി ചെറുപ്പക്കാരന്റെ കഥ, എവിടെ എത്തി നമ്മുടെ പെൺകുട്ടികളുടെ കഥ? കുറച്ച് കഴിയുമ്പോ നിങ്ങൾ നോക്കണോ, അവന്റെ മുൻദ്വാരത്തിൽ ക്യാൻസർ വന്നില്ലേ, അവന്റെ പിൻദ്വാരത്തിൽ ക്യാൻസർ വന്നില്ലേ ആ ചെറുപ്പക്കാരന്റെ? നീ അല്ലാഹുവിനെ ധിക്കരിച്ച്, അല്ലാഹുവിനെ മറന്ന്, നിന്നെ പോറ്റുന്ന റബ്ബിനെ നീ ചവിട്ടി, നിന്റെ ശരീരത്തിന്റെ നഗ്നത നീ ഒരു മാറ്റാനായ പെണ്ണിന് അയച്ചു കൊടുക്കുമ്പോൾ നിന്നെ പോറ്റുന്ന റബ്ബുണ്ടെന്നൊരു ഓർമ്മ എടോ നിന്റെ കൽവിലില്ലെങ്കിൽ നിന്നെ മാരകമായ രോഗം വരുത്തി നിന്നെ കൊണ്ട് 100 പ്രാവശ്യം പറയിപ്പിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിനക്ക് മരിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു ഉസ്താദേ നീ ഓടുന്ന യാസീന സൂറത്ത് പറഞ്ഞടോ, നീ ഓടുന്ന യാസീൻ സൂറത്തിൽ അല്ല പറഞ്ഞു? ഓ പെൺകുട്ടികളെ, നിന്റെ സൗന്ദര്യം, നിന്റെ ശരീരത്തിന്റെ ബോഡി, നീ അന്യ പുരുഷനിക്ക് നിന്റെ നഗ്നത വാട്സപ്പിലൂടെ നീ പ്രദർശിപ്പിച്ച് ഈ ലോകത്ത് നീ സുഖിക്കുകയാണോ പെൺമക്കളെ? എങ്കിൽ നിന്റെ മുൻദ്വാരത്തിന്റെയും പിൻദ്വാരത്തിന്റെ ഭാഗത്ത് മാരകമായ രോഗം തന്ന് നിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്കെറിയുന്നൊരവസ്ഥ ഇവിടെ സംജാതമാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മക്കളിൽ പെടുത്തണേ.
എത്ര കുടുംബങ്ങളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് എന്റെ വിഷയത്തിലേക്ക് വന്നതിന് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സലാത്തു വർക്ക ചൊല്ലിക്കോളി മുഹമ്മദ് റസൂലുള്ളാ സലാത്തിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു മാരകമായ ക്യാൻസറും ട്യൂമറും സകല രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും കുടുംബത്തെയും കാക്കട്ടെ. ഏതെങ്കിലും കാരണം കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് അങ്ങനെ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സരസ് കാരണമായി റബ്ബേ നീ തട്ടിക്കളയണേ അള്ളാ. എല്ലാവരും എന്തെന്ന് പഠിച്ചോനെ, ഞങ്ങൾക്ക് നീ ആയുസ് എത്ര തരുന്നു, ആ തരുന്ന ആയുസ് അനുസരിച്ച് ഞങ്ങൾക്ക് നീ ആഫിയത്തും തന്നേക്കാം. ആഫിയത്ത് എപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അപ്പൊ നീ ഞങ്ങളെ ഈമാനോട് കൂടി മരിപ്പിച്ച്. ആഫിയത്ത് എപ്പോൾ ഇല്ലാതാകുന്നു അന്ന് ഈമാനോട് കൂടി പോയാൽ. ഇനി നമുക്ക് ഇവിടെ വേണ്ട, ആരും ആഗ്രഹിക്കണ്ട, ആരും ആഗ്രഹിക്കണ്ട. കൈ മുറിച്ച്, കാല് മുറിച്ച്, പള്ള മുറിച്ച്, നെഞ്ചു മുറിച്ച്, തൊണ്ടന്റെ ഭാഗം തോണ്ടി, പൈപ്പിട്ട് കാഷ്ടം, പൈപ്പിട്ട് മൂത്രം പോകുന്നു, പൈപ്പിട്ട് കാഷ്ടം. അള്ളാഹുബേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആയുസ് നീ തരണ്ട, അങ്ങനെ ആയുസ് ഞങ്ങൾക്ക് വേണ്ട റബ്ബേ. നീ തന്ന ആയുസ് ഞങ്ങൾക്ക് എത്രയുണ്ടോ ആ സമയത്ത് മുഴുവനും ഞങ്ങൾക്ക് നീ തന്ന ആഫിയത്ത് ഈ നിഅമത്ത് ഞങ്ങൾക്ക് നിലനിർത്തും. ഞങ്ങൾക്കൊരു നിഅമത്തും ഇല്ല റബ്ബേ, നീ തന്നതാണ്. വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്ത് നിഅമത്ത് നിങ്ങൾക്കുണ്ടെങ്കിലും അത് മുഴുവനും അള്ളാഹുവിന്റെ വക്കലാണ്. അള്ളാഹു തന്നതല്ലാത്തൊരു നിഅമത്ത് ഒരുത്തനിക്കും ഇല്ല എന്ന് ഖുർആൻ പറയുന്നു. റബ്ബേ നീ തന്ന നിഅമത്താണ് ഞങ്ങളെ ശരീരത്തിലുള്ളത്, ഞങ്ങളെ കൈയും കാലും ശരീരം മുഴുവനും റബ്ബായ നീ തന്നതാണ്. റബ്ബേ മരണം വരെ ഞങ്ങൾക്കത് നീ ചൊവ്വായി നിലനിർത്തി ഞങ്ങളെ ആ ആഫിയത്ത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈമാനോടുകൂടി നിന്നിലേക്ക് മടക്കി വിളിക്കണം. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് ആ നബി തങ്ങളുടെ പേരിൽ കുറെ സലാത്തുകൾ ചൊല്ലി വെക്കണം. അതിനു വേണ്ടിയാണ് സലാത്തിന്റെ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ വാദ് അതിനു വേണ്ടിയാണ്. ഈ വാദ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പരിയിൽ ഒരാണോ പെണ്ണോ ഒരു പത്ത് സലാത്ത് കൂടുതൽ ചെല്ലാൻ തുടങ്ങിയാൽ ഈ പരിപാടി വിജയിച്ചു. പൈസ ഇല്ല, പൈസ ജമക്റൂപ്പിന്റെ ഓഫീ കൊണ്ടുണ്ടാക്കാം. അള്ളാഹു തല പൈസ കൊടുത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ഇനി വർക്കത്ത് കൊടുക്കട്ടെ. അത് വിഷയമല്ല, അതല്ല വിഷയം. ഒരു ആൾ ഒരു വീട്ടിലൊരു ഉമ്മ, ആ റബ്ബെ ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ വീ ഇനി ഞാൻ ഇത്ര സലാത്ത് ചെല്ലാണ്ട് ഞാൻ ഉറങ്ങുന്നില്ല. അതുപോലെ ഒരു പെൺകുട്ടി അവളെ മൊബൈലിൽ ഏതോ ഒരു അന്യ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോകളി നഗ്നയായ അല്ലാത്ത ഏതെങ്കിലും ഷൈത്താനിന്റെ ഫോട്ടോ ആ പെണ്ണ് അവളെ മൊബൈലിൽ വെക്കുന്നെങ്കിൽ അതവിടെ നിന്ന് എടുത്ത് ആ വാട്സപ്പ് സ്റ്റോപ്പ് ചെയ്ത് ഇന്റർനെറ്റ് ക്യാൻസൽ ചെയ്ത് ആ ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹി ആ റസൂലുള്ളാഹിന്റെ ബുർദ വൈത്ത് ആ റസൂലുള്ളാഹിന്റെ പേരിലെ സലാത്ത് ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരത്തി പെണ്ണ് അത് പറയാനും കേൾക്കാനും തുടങ്ങിയാൽ നമ്മളെ വയലൻസ് സക്സസ് ആയി വിജയിച്ചു. അതിനുവേണ്ടിയാ വേദ മൈലാറ പോറ്റാൻ വേണ്ടി വേദ പറയിപ്പിക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മൈലാറ പഠിച്ച ആളെ വേണമെങ്കിൽ അല്ല പോറ്റു, പോറ്റില്ലെങ്കിൽ മൈലാറ ഭരിച്ചിട്ട് പോട്ട് നിങ്ങൾക്ക് എന്താക്കണം. മൊയിലാറ പഠിച്ച അള്ള മൊയിലാറ പൂറ്റിക്കോട്ടെ അല്ലെങ്കിൽ മരിച്ചോട്ടെ, നമുക്ക് എന്താ ഞാൻ പോത്തിനെ മൊയിലാറ പോറ്റാൻ ഔസിന്റെ ഒന്നുമില്ല. അങ്ങനെ ഒരു പരിപാടി നമുക്കില്ലല്ലോ. അപ്പൊ നമ്മൾ ചായ കൊടുക്കുന്നല്ലേ, ചായ കുടിച്ചു കുറച്ച് ആൾ ഉറക്ക വന്ന പോലെ ഉണ്ട്, ചായ കുടിച്ചു കടിയില്ല. അന്നൊരു പ്രാവശ്യം ഞാനോട് വന്നപ്പോ നല്ല പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഒരു ഉമ്മ ഒരു ഒരു വീട്ടിൽ നിന്ന് നല്ല പഴം പൊരിച്ചിട്ട് കൊടുത്തിരുന്നു. പൊരിക്കാനേ ആളുണ്ടാവില്ല, പണ്ടത്തെ പോലെയല്ല. പണ്ട് പെണ്ണുങ്ങളൊക്കെ നല്ലോണം കഷ്ടപ്പെട്ട് പണിയെടുക്കും, ഇപ്പൊ ആരും പണിയെടുക്കൂല. ഇപ്പെല്ലാം പിന്നെ ഫാമിലി റെസ്റ്റോറൻറ്റ് ഒന്ന് പോയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ പിന്നെ മറ്റേ ഫാസ്റ്റ് ഫുഡ് ഒന്ന് പോയിട്ട് കൊടുത്തിട്ട് അതിൽ തിന്നാലും പണിയെടുക്കൂല. പണിയെടുക്കാത്തതിൻ്റെ ബാക്കിയെല്ലാം പോയിട്ട് ഐസൂൽ കിടക്കുന്നു. അള്ള സലാമത്താക്കി അത്രയും പായത് പുരയിൽ കിടന്ന് കിടന്ന് കിടന്നിട്ട് ബാക്കി ഐസൂൽ കിടക്കാം.
പണ്ട് കാലത്ത് അങ്ങനെ കിടക്കൂല. അപ്പൊ എവിടെയും കിടക്കേണ്ടി വന്നിട്ടില്ല. അതായത് കഥ ഇരിക്കട്ടെ. അള്ളാഹു തആല ചായയും കുടിക്കാനൊക്കെ കൊടുത്തിട്ട് നമ്മളെ മജ്ലിസിനെ ഭംഗിയാക്കുന്നവർക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓരോ കുടുംബത്തിനെല്ലാം അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. മരിച്ചവർക്ക് അള്ളാഹു തആല അതിന്റെ സവാബ് കൊടുക്കട്ടെ. ദിവസം കൊടുക്കണം. ഓരോരുത്തരുടെ വക എണ്ണ കൊടുത്താൽ മതി. ആകെ ഒരു 5-6 ദിവസം കാലുണ്ടാവും. ഒരു 6 ദിവസമൊക്കെ ചായ ഒന്നും കൊണ്ടിരുന്ന് നല്ല കുടിക്കാൻ കൊടുത്താലും നല്ല നേർച്ച വെച്ച് കൊടുത്തോടി. ഏറ്റവും വലിയ വിഷയമാണ് കുടിക്കാൻ കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും വലിയ വിഷയം. അയ്യൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ സംഗതി ഏതാണ്? അതൊന്ന് വെള്ളം കൊടുക്കല്, ഭക്ഷണം കൊടുക്കല്, അതൊക്കെയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാണ്ട് വാദന്റെ മജ്ലിസിലുള്ളവരല്ലേ? ആ ഇൻഷാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ സലാത്ത് എല്ലാവരും വർദ്ധിപ്പിക്കണം. ഹബീബായ റസൂലുള്ളാഹി ഇഷ്ക് കൂടുതൽ വേണം. മദീനയിലേക്ക് എത്താൻ പിന്നെയും പിന്നെയും ആശിക്കണം. റസൂലുള്ളാഹിനെ കാണാതെ എന്നെ നീ മരിപ്പിച്ചേക്കണ്ട അല്ലാഹു റബ്ബിനോട് പറഞ്ഞു കരയണം. ഇങ്ങനെയുള്ള ചിന്തകൾ ഈ ഉമ്മത്തിന്റെ കൽബിൽ വന്നാൽ നമ്മളെ നോട്ടീസിന്റെ വിഷയം സ്ഥിരമാണ്. കുടുംബജീവിതം, കുടുംബജീവിതമാണ് അതിപ്പോഴും എങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അയാള് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് തിരിയും. പണ്ടെല്ലാം കിതാബും ഖുർആനും ഹദീസാണ് കൊണ്ടുപോയിട്ട് ബാഗിലാണ് പറയേണ്ടത്. കേൾക്കുന്നുണ്ടോ? ഉറങ്ങല്ല. താരിഖ് എത്ര? 25. ചായപ്പയം കുടിച്ച് തീർത്തോളി. കുടുംബജീവിതത്തിന്റെ ശമ്പളം നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. ഇരുപത്തിനാല് വയസ്സുള്ള ഫായിസ, 5 മാസം ഗർഭിണിയായ ഫായിസ എന്ന് പറയുന്ന പെണ്ണ് ക്രൂരമായ മർദ്ദനം ഏറ്റ് തൂങ്ങി മരിച്ചു. മുസ്ലിം കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഒരു മോഡലാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. ഇതാ ഫായിസാനെയും കാണാം, എല്ലാം കാണാം. നോക്കണ്ട, ഫായിസാനോ നോക്കണ്ട. കേൾക്കുന്നുണ്ട്? 24 വയസ്സുള്ള ഈ പെൺകുട്ടി ഗർഭിണിയാണ്. എന്നിട്ട് 5 മാസം ഗർഭിണിയായ യുവതിയെ ഭർത്താവ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് അന്വേഷണത്തിൽ ഏൽപ്പിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ മർദ്ദനം ഏറ്റിട്ടാണ് ഈ കുട്ടി മരിക്കുന്നത്. മർദ്ദനത്തിന്റെ ശക്തി കൊണ്ട് പള്ളയിലുള്ള കുട്ടി ആദ്യം മരിച്ചു. ഇതാണ് മുസ്ലിം കുടുംബത്തിന്റെ. ഇതൊന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇപ്പൊ ഇന്നലത്തെ റിപ്പോർട്ടാണ്. ഇത് 100 കണക്കിൽ റിപ്പോർട്ടുകളും അല്ലാതെ പത്രത്തിൽ വരാത്തത് നമുക്കറിയാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്തിനാണ് സംഭവം. ഇത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ, നമ്മളെ ജില്ലന്റെ സംഭവം ഞാൻ പറയാം. എന്തിനാണ് ക്രൂരമായി മർദ്ദിച്ചിട്ട് ഈ നിലയ്ക്ക് ഗർഭിണിയായ ഒരു പെണ്ണിനെ അവർ കൊല്ലാൻ പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അവൾ തൂങ്ങി മരിക്കാൻ കാരണമായി? എന്തേ സംഭവം എന്ന് ചോദിക്കും. വിശദീകരിക്കണത് കാണുന്നത് സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ സ്വർണവും പൈസയും കിട്ടാണ്ടതിന്റെ പേരിൽ ഉമ്മയും ഭർത്താവും വീട്ടുകാരും മുഴുവനും ഈ പെണ്ണിനെ എപ്പോഴും പീഡിപ്പിക്കുകയും അടിച്ച് കുത്തി അവസാനം ഈ പള്ളയിലുള്ള കുട്ടി മരിച്ചു പോകുന്ന നിലക്ക്
മർദ്ദിക്കുകയും ചെയ്യുന്നു. അത് സഹിക്കാൻ കഴിയാതെയാണ് ഈ പെണ്ണ് തൂങ്ങി മരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഉമ്മമാർ കേൾക്കുന്നുണ്ടോ സഹോദരിമാരെ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ ആൺമക്കൾ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഉമ്മ നീ മനസ്സിലാക്കണം, നിന്റെ മകളെ മറ്റൊരു സ്ഥലത്തേക്ക് നീ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ട്. ഈ തലച്ചോറ് പല ഉമ്മക്കും ഇല്ല. എറോളത്തെ കഥയല്ല പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഇല്ല, അങ്ങനെ ആയി പോകരുത്. എങ്ങനെ? മറ്റൊരു വീട്ടിലെ ഒരു പെൺകുട്ടിയെ നിന്റെ മകനി കല്യാണം കഴിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നീ ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയോ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ആ പെണ്ണിനെ ജീവിക്കാൻ വിടാത്തൊരവസ്ഥ ഉണ്ടാക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നത്, നിന്റെ മക്കളും നിന്റെ മകളും മറ്റൊരു വീട്ടിൽ ഇതുപോലെ പോയി താമസിക്കുന്നുണ്ട് എന്ന് മാത്രം ആഖിറത്തിന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത്, ആഖിറത്തിന്റെ ഖബറിന്റെ വിഷയമൊന്നുമില്ല. ഇങ്ങനെ ഒരു ചിന്ത എങ്കിലും ഈ ഉമ്മന്റെ കൽബിൽ ഉണ്ടായാൽ ഒരിക്കലും നമ്മളെ വീട്ടിൽ വന്ന ആ പെൺകുട്ടികളെ നമ്മളെ മക്കളെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെ കാണും. യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വൽ മർഅത്തു റാഇയത്തും ഫീ ബൈത്തി സൗജിഹാ, ഒരു പെണ്ണ് ആ പെണ്ണിന്റെ വീട് ഭരിക്കുന്നവൾ ആ പെണ്ണാണ്. ഉമ്മ നീ നിന്റെ വീട് ഭരിക്കുന്ന റാഇയത്ത് നീ ഭരണാധികാരിയാണ്, നിന്റെ വീട്ടിന്റെ രാജ്ഞി നീയാണ് ഉമ്മ. നിന്റെ മക്കളെയും നിന്റെ മരുമക്കളെയും നിന്റെ ആൺമക്കളെയും പെൺമക്കളെയും നിന്റെ വീട്ടിനെ മുഴുവനും നന്നാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ നോക്ക്, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ ഒരിക്കലും ഹബീബായ റസൂലുള്ളയായ പുതിയാപ്പള്ളിയോട് ആയിഷ ഉമർ റളിയല്ലാഹു അൻഹാ ആ വീട്ടിന്റെ പ്രയാസത്തെ പറ്റി ഒരിക്കലും പരാതിപ്പെട്ട ചരിത്രം ഇല്ല. ആയിഷ ഉമ്മ പറയുന്ന, നീണ്ട 3 മാസക്കാലം ഞങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ അടുപ്പിൽ തീ പിടിപ്പിക്കാതെ തീ കത്തിക്കാതെ ഞങ്ങൾ ഉണങ്ങിയ കറുത്ത കാരക്കയും തണുത്ത വെള്ളം കുടിച്ച് ചിലപ്പോൾ 3 മാസക്കാലം ജീവിച്ചതുണ്ട്. അപ്പോഴൊരിക്കലും ഹബീബായ റസൂലുള്ളാഹ് നിങ്ങൾ ഞങ്ങളെ കല്യാണം കഴിച്ചതല്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് ചെലവിന് തരേണ്ടതല്ലേ, 3 മാസായില്ലേ വീട്ടിൽ അരിയും അല്ലെങ്കിൽ ഇവിടെ ഒരു വസ്തു അടുപ്പിൽ വേഴിച്ച ഇവിടെ പുഴുങ്ങാത്ത ദിവസങ്ങളായി മാസങ്ങളായില്ലേ, എന്തേ നിങ്ങൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കും ില്ല എന്നൊരു ശബ്ദം ബീബി ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ആലോചിക്കണം, പോട്ട് പോരാ, ഏതെങ്കിലും സമയത്ത് ഒരല്പം ഗോതമ്പത്തിന്റെ റൊട്ടി പൊടി കിട്ടിയാൽ ആ ഗോതമ്പത്തിന്റെ കൊടി കൊണ്ട് 3 റൊട്ടി ചുടും. ഒന്ന് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവായ റസൂലുള്ളാഹിക്ക്, ഒന്ന് തനിക്ക് വേണ്ടി, ഒന്ന് ഏതെങ്കിലും പാവപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ കടന്നു വന്നാൽ അവർക്ക് കൊടുക്കുക. ഇതാണ് ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നടപടിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അവിടുത്തെ ആ ജീവിതം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഭർത്താവായ നബി തങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിച്ചു. ഒരിക്കൽ കണ്ടില്ലേ ഒരു ആട്ടിന്റെ ഇറച്ചി, ആട്ടിന്റെ തൊട കാല് ഹബീബായ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഹദിയായിട്ട് വന്നു. നല്ല ആട്ടിന്റെ തൊട ഇറച്ചി, അങ്ങനെ തന്നെ അറബികൾ അങ്ങനെ ഉപയോഗിക്കുന്നു. അതിന് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ തീയിലിട്ട് ചുട്ടു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അതിനെ ചുട്ട് വെച്ച് നോക്കണേ, എന്നിട്ട് ആ ഇറച്ചി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സ്ഥലത്തിങ്ങനെ വായിൽ പല്ലുകൊണ്ട് കടിച്ചു.
കടിച്ചിട്ട് ആ പല്ലിന്റെ അടയാളം മുഴുവനും അയറച്ച് കടിച്ചെടുത്തില്ല, അവിടെ തന്നെ കടിച്ച് കടിച്ചിട്ട് അവിടെ വിട്ടു. കുടുംബജീവിതത്തിന്റെ സാമ്പിളുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ള, സലാത്ത് ശബ്ദം കുറഞ്ഞ് ചായ കുടിച്ചിട്ടില്ല, മുഹമ്മദ് റസൂലുള്ള. അത് ഉറക്കിച്ചില്ലെങ്കിൽ വരുന്ന കൊല്ലം ചായ ക്യാൻസലാക്കും, ചായ വരാണ്ടിരിക്കാൻ തയ്യാറാക്കും. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആ പുഴിഞ്ഞ ചുട്ട ഇറച്ചി അങ്ങനെ തന്നെ കൊണ്ടുപോയി ആ കാല് കൊണ്ടുപോയി വെച്ചു റസൂലുള്ളാന്റെ അടുത്ത്. എന്തിനറിയോ, ഞാൻ ഈ ചവച്ച് വെച്ച കടിച്ചിട്ടുണ്ടല്ലോ, എന്റെ പല്ലിങ്ങനെ കടിച്ച പല്ലികൾ ഇങ്ങനെ അത് കടിച്ചതിന്റെ അടയാളങ്ങളെ കാണുന്നത് കടിച്ചു വെച്ച ആ സ്ഥലം തന്നെ എന്റെ ഭർത്താവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടിച്ചു തിന്നുന്നുണ്ടോ അല്ല അപ്പുറം ഇപ്പുറം തിന്നിട്ട് അതവിടെ ബാക്കി വെക്കുന്നുണ്ടോ? കേക്കുന്നു അമ്മമാര്? അവസ്ഥ അതെ, ഞങ്ങ കടിച്ചു വെച്ച കണക്ക. നിങ്ങള് ഭർത്താക്കന്മാരെ ആ നിലക്ക് നിങ്ങ ആക്കി വെക്കണം ഉമ്മമാരെ, അങ്ങനെ ആ നിലക്ക് ആക്കി വെച്ചെങ്കിൽ നിങ്ങ കടിച്ചതിനും തോന്നും, ഉറപ്പ് തോന്നും, ഉറപ്പ് തോന്നും. നോക്കണേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ വന്നു ഈ അർച്ചനെ ഇങ്ങനെ നോക്കുമ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ കടിച്ച് കടിച്ച് വെച്ചിട്ടുണ്ട്, കടിച്ച് അങ്ങനെ കടിച്ചാണ് വെച്ചത്. എന്താക്കുന്നു നോക്കണം, എവിടെ കടിക്കുന്നു, അപ്പുറം കടിക്കുന്നു, ഇപ്പുറം കടിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി ഇത് ആയിഷ എന്റെ സ്നേഹം കണക്കാക്കുകയാണ്, എന്റെ എന്റെ സ്നേഹത്തെ തൂക്കി നോക്കുകയാണ് ആയിഷ, എനിക്ക് എത്ര സ്നേഹമുണ്ട് ആയിഷയോട്. അത് തൂക്കാനാണ് ആയിഷ എടുത്ത ഐഡിയ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി കടിച്ചു വെച്ച അതേ സ്ഥലം കടിച്ചു തിന്നു. ആ തുപ്പുനീരടക്കം അതെന്നെ കടിച്ചിട്ടു. ഓ, ആയിഷ റളിയല്ലാഹു അൻഹാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ബിരിന്റെ മറയണ നോക്കുന്ന ആയിഷ പെട്ടെന്ന് ബിരി തുറന്നു റസൂലുള്ളാന്റെ മുമ്പിലേക്ക് വന്നു. തങ്ങൾ ചോദിക്കുക, എന്താ ആയിഷ? ഇല്ല, ഞാൻ കടിച്ചിട്ട് വെച്ചത്, ആ നീ കടിച്ചിട്ട് വെച്ചത് എനിക്ക് മനസ്സിലായില്ലേ, നീ തൂക്കുന്ന നിലക്കുള്ള സ്നേഹമല്ല ആയിഷ എന്റെ അടുത്തുള്ളത്, അതിനേക്കാളും എത്രയോ അപ്പുറം ആയിഷ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഹബീബായ മുഹമ്മദ് റസൂൽ. ഇത് പള്ളയിലുള്ള കുട്ടിനെ ആദ്യം ഈ കുട്ടിന്റെ ഉപ്പ എന്ന് പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ഇവന് ഈ ഗർഭിണിയായ പെണ്ണിനെ അടിച്ചിട്ട് കൊല്ലാടും. ഇത് മനുഷ്യനാണ്, ഇത് ഇപ്പോൾ നമ്മളെ അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ, നമ്മളെ മക്കളെല്ലാം മനുഷ്യന് പോയിട്ട് മൃഗത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന അവസ്ഥയില്ല. വേറെ കേൾക്കണ്ട, മൃഗം പറയും ഞങ്ങളെ മനുഷ്യട്ട് കൂട്ടണ്ട, എന്തേ ഞങ്ങൾ ഞങ്ങളെ ഉമ്മാനെയോ ഞങ്ങളെ കത്തുള്ള ഒരു ജീവിനെ ഞങ്ങൾ ഇങ്ങനെ കടിച്ചിട്ട് കൊല്ലു കൊല്ലുന്നു കൊല്ലു കൊല്ലൂല കൊല്ലൂല കൊല്ലൂല. അപ്പൊ മൃഗത്തിനുള്ള ഒരു കൃഫ, മൃഗത്തിന്റെ ഒരു കൃഫന്റെ ഒരു സ്നേഹത്തിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേക്കാം, അത് പേപ്പറിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനോരമ പേപ്പറിൽ ഒരു റിപ്പോർട്ട് വന്നു, കോഴിക്കോട് ഫറൂഖിൽ ആ റോട്ടിലെ നാഷണൽ ഹൈവേന്റെ അതിൻ്റെ അപ്പുറം ഇപ്പുറം നല്ല ഈ പാടങ്ങൾ നല്ല കണ്ടം കൃഷിയാക്കുന്ന സ്ഥലം, അങ്ങനെ ഒരു ആനനെ തേച്ചുകൊണ്ട് ഒരാൾ പോവാണ്. ആനനെ തേക്കുന്നവന്റെ പേരെന്താ? പാപ്പൻ. പാപ്പല്ല, ഉഷാറുണ്ട് പാപ്പ. ഈ പാപ്പൻ ഇങ്ങനെ ആന തേച്ചുകൊണ്ട് പോവാണ് പഠിക്കാൻ വേണ്ടി പറയാം.
അങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ആനനെ നിർത്തി, ഒരു ചെറിയ തട്ടുകട, കൂടുപൂടിയ തട്ടുകട അവിടെ നിർത്തി. അവിടെ നിർത്തിയിട്ട് കുറച്ച് നീന്തറപ്പഴൊക്കെ ഈ ആനക്ക് കൊടുത്ത്, ഇവരും ചായ കുടിച്ചു, ബീഡിയെല്ലാം പാപ്പനും വിളിച്ചു. ആ ആന തിന്നുകൊണ്ടിരിക്കുകയാണ്. ആനനെ തേക്കുന്നവന്റെ പേരെന്താ? അങ്ങനെ അവിടെ ഇയാളിങ്ങനെ വീടി വലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ പാപ്പം ഒരു ജീപ്പ് പാപ്പൻ ഇങ്ങനെ ആന തേച്ചുകൊണ്ട് പോവാ ആ വഴിക്ക് വന്നു. റോഡല്ലേ, ആ ജീപ്പ് പാസ്റ്റ് വന്ന് ആ കടന്റെ അടുത്ത് നിൽക്കുന്ന ഇയാൾക്ക് ആ ജീപ്പിന്റെ കാറ്റടിച്ച് ഇയാൾ അങ്ങോട്ട് വീണ അവസ്ഥ വീണുപോയി. ഇത് ആര് കാണുന്നു? പാപ്പന്റെ മോനല്ല, പാപ്പന്റെ പുള്ളിവല്ല, പേരക്കുട്ടിവല്ല, ആന. ആന കാണുന്നു. ആന കണ്ടപ്പോ തന്നെ ആ തുമ്പക്കൈ കൊണ്ട് ഒരു ജീപ്പിന്റെ മുമ്പിലേക്ക് നീട്ടി, ജീപ്പ് നിർത്തി. നീ എനക്ക് നീന്തറപ്പഴം തന്നിട്ട് എന്നെ തേച്ചു കൊണ്ടുപോന്ന, എന്നെ പോറ്റുന്ന, എന്റെ സംരക്ഷിക്കുന്ന ഇയാളെ കുത്തിയിട്ടിട്ട് നീ എവിടത്തേക്ക് പോകുന്നു? ആരോട് ചോദിക്കുന്നു? ജീപ്പിനോട്. ആരി ബഹുമാനപ്പെട്ട ആന, ബഹുമാനപ്പെട്ടെന്ന് പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്ത. ഞാൻ പിന്നെ നോക്കണം. നിങ്ങൾ അതിന് ഉടനെ തന്നെ ആ ആന ആ തുമ്പക്കൈ കൊണ്ട് ആ ജീപ്പിന്റെ അകത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ എറിയരു. ആ പാടത്ത് പോയി, കണ്ടത്തിൽ പോയി, ജീപ്പ് ഇങ്ങനെ മലർന്നു കിടക്കുന്നതാണ് മനോരമ പത്രത്തിൽ റിപ്പോർട്ട്. ഖുർആനിലും ഹദീസിലും ബുഖാരിയിലും ഒന്നുമല്ല. ഇത് തന്നെ പോറ്റുന്ന ഒരു തന്റെ ആ പാപ്പനോട് തന്നെ സംരക്ഷിക്കുന്ന, തന്നെ പോറ്റുന്ന, തന്നെ കൊണ്ടു നടക്കുന്ന, കൊണ്ടാടുന്ന ഈ മനുഷ്യനോട് കാണിച്ച സ്നേഹമാണ് ഈ ആനയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, സ്വന്തം വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവന്ന ഒരു പെണ്ണിനെ ക്രൂരമായി മർദ്ദിച്ച് ആ പെണ്ണ്, ആ 5 മാസം 6 മാസം ഗർഭിണിയായ പെണ്ണിന്റെ ഗർഭത്തിലുള്ള കുട്ടി മരണപ്പെട്ട് അവസാനം ആ മുസ്ലിമത്തായ പെണ്ണ് തൂങ്ങി ലോകത്തിന് ചത്തുപോകാൻ, മരിച്ചുപോകാൻ കാരണമാക്കുന്ന മുസ്ലിം കുടുംബമാണ് ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ എന്തേ ഇതിന്റെ കാരണം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെയോ അവിടത്തെയോ സഹാബത്തിന്റെയോ നമ്മുടെ പൂർവികന്മാരുടെയോ കുടുംബജീവിതം ഈ മനുഷ്യന്മാർ, ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന വിഭാഗം പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇത് ഒരു ഭാഗത്താണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇത് മറ്റൊരു റിപ്പോർട്ടാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യ രാത്രിയിൽ ഭർത്താവിന് പാലിൽ ഉറക്കു ഗുളിക കൊടുത്ത് വധു മുങ്ങി. ഇത് കുടുംബജീവിതം. അപ്പൊ പെണ്ണുങ്ങൾ മനസ്സിലാക്കി, ഉസ്താരം നല്ലോണം പറയണം ഉസ്താരം, നിങ്ങൾ ഭർത്താക്കന്മാരെ മാപ്പിളമാർക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഉസ്താരം, നിങ്ങൾ അള്ളാഹ് കാക്കട്ട്, വരുന്ന കൊല്ലം വരും തോഫിക്ക് കേട്ടെ എന്ന് നേരത്തെ ദ്വാരത്തിന് പെണ്ണുങ്ങൾ. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ദ്വാരക്ക് നോക്കിക്കോളി, ഓപ്പോസിറ്റ് പോർ ദ്വാരക്ക് ഉറപ്പിച്ചോളികള്. ആദ്യ രാത്രിയിൽ ഭർത്താവിന് പാലിൽ ഉറക്ക് ഗുളിക നൽകി ഒതു മുങ്ങി. ഇത് ഖുർആനല്ല, നിങ്ങളെ നാട്ടിലെ പേപ്പർ. ഇത് മുസ്ലിം ഉമ്മത്ത് നമ്മളെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥയാ പറയണത്. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ മംഗലം കഴിഞ്ഞിട്ട് വീട്ടിൽ കൂടിയ ഫസ്റ്റ് ദിവസം. ഇന്ന് പിന്നെ മംഗലം കഴിച്ച് വീട്ടിൽ കൂടിയ ഫസ്റ്റ് ദിവസം പുതിയാപ്പിള ഇല്ലാതെയായി പോന്നു പോയി. അങ്ങനെ തുടങ്ങി നമ്മളെ ബാല്യക്കാർക്ക് ഇപ്പൊ അങ്ങനെ കുറെ ആൾക്ക് ഡ്യൂട്ടി, വേറെ പണിയില്ല. എന്താ പണി അറിയോ? രാത്രി പുതിയാപ്പിളയും കൊണ്ടുപോന്നേ പോലും പോയിട്ട് ഈ പോയ ഓനിക്ക് കേടക്ക് പോകണമെന്ന് ഓനിക്കും കെപ്പ് തെറ്റി, കൊണ്ടുപോയ ഓന്റെയും കെപ്പ് തെറ്റി, ഓന്റെ മെന്റൽ പോയി. ഉള്ള കാക്കട്ടെ. ആ അങ്ങനെ ഓറ് രാത്രി മുഴുവൻ ചുറ്റാണ്. പണ്ട് നമ്മളെ നാട്ടിലൊക്കെ, പണ്ട് ആളുകളെല്ലാം വരുന്നതിന് വീടും മനുഷ്യന്മാരൊക്കെ കുറഞ്ഞ സമയത്ത് നമ്മളെ നാട്ടിൽ, നമ്മളെ മുഹിമ്മാത്തിന്റെ പരിസരത്ത്, നമ്മളെ ആ ഭാഗത്ത് ഒരാൾ കുമ്പളയിൽ നിന്ന് മീനും കൊണ്ടുപോയി പോലും, മീനും കൊണ്ടുപോയി രാത്രി 10 മണിക്ക് മീൻ കൊണ്ടുപോയതല്ല, മീന് കൊണ്ടുപോയിട്ട് മത്തി അറിയില്ല, മത്തി അറിയൂപ്പ, അങ്ങനെ മത്തിയും കൊണ്ടുപോയി
പത്ത് മണി മുതൽ ഇയാള് മത്തി പിടിച്ച് ചുറ്റിയതല്ലേ. നേരം വെളുക്കുന്ന ഇത് ഷെയ്ത്താൻ കുളിയാൻ ഷെയ്ത്താൻ കുളിയാൻ ഷെയ്ത്താനാണ്. ആ ഷെയ്ത്താൻ മീൻ കിട്ടിയാ പിന്നെ അവനെ പെടൂല. നേരം വെളുക്കുന്നത് വരെ ഈ ഈ മനുഷ്യന് മത്തിയും പിടിച്ച് ചുറ്റി. അവസാനം കൂട്ടയിൽ മത്തിയില്ല, മത്തിയില്ല. നേരം ബാങ്ക് കൊടുക്കുമ്പോ ഇയാൾക്ക് അറിഞ്ഞു അതുവരെ ചുറ്റി. ഇതേ കുളിയന്റെ ഏർപ്പാടാണ് നമ്മളെ മക്കൾ ഇപ്പൊ ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾ എറോളുണ്ടോ? അതിനേക്കാരുണ്ടോ മക്കളെ? ആ ഇല്ല, ഇവിടെ ഇല്ല. അള്ളാഹു സലാമത്താക്കി തരട്ടെ. ആ കുളിയൻ ഷെയ്ത്താന്റെ ഏർപ്പാട്. അഥവാ ഈ പുതിയാപ്പള്ളിയും കൊണ്ടുപോയിട്ട് രാത്രി മുഴുവനും കറങ്ങന്നെ. അതിന്റെ പേര് ജോളി എന്ന് പോലും. ജോളി ഞാനിട്ട പേര് ഭ്രാന്ത്. കങ്കനാടിയിൽ കൊണ്ടുപോയിട്ട് ചങ്ങല ഇട്ടിട്ട് കെട്ടണം. അതാ എന്റെ പേര്. നമ്മളെ നാട്ടിൽ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു കെ സി റോഡ്. ഇപ്പൊ എല്ലാം രാജിവെച്ചിട്ട് ഉസ്താദെ ഇപ്പൊ ഇല്ല ഉസ്താദെ. ഇപ്പൊ ഞങ്ങൾ ആ കുളിയൻ ഷെയ്ത്താന്റെ പണി എടുക്കുന്നില്ല ഉസ്താദ്. ഞങ്ങൾ പുതിയാപ്പള്ളി കൊണ്ട് പോന്നേ ഇല്ല ഉസ്താദ്. അഥവാ പോയെങ്കിൽ മര്യാദയ്ക്ക് ആ പൊരയിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് ഞങ്ങൾ വന്നിരുന്നു ഉസ്താദ്. ഇല്ല ഉസ്താദ്, നിങ്ങൾ ഇനി വേറെ പറയണമെന്ന് പറ്റില്ല. ഇല്ല ഇല്ല, അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഇപ്പോ അങ്ങനെ നിഞ്ഞാന്ന് നമ്മളെ കാസർഗോഡ് പിന്നെ വിദ്യാനഗറിന്റെ പരിസരത്ത് പുതിയാപ്പള്ളം കൊണ്ടുപോയിട്ട് ഈ കൊണ്ടുപോയ ബാല്യക്കാർക്ക് ഭ്രാന്ത് ഇളകി. അങ്ങനെ ഓറ് പോയിട്ട് ഈ പെണ്ണിന്റെ വീട്ടിലെ അറയിൽ കയറിയിട്ട് അറനെ പൊടി പൊടിയാക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ പേര് ശരിയല്ലേ? ഒരു അറനെയും ബെഡിനെയും ചില സ്ഥലത്ത് നോക്കുമ്പോ ഈ സീലിംഗ് ഫാൻ ഉണ്ടല്ലേ, ആ ഫാനിനെ രണ്ട് ബാല്യക്കാരെ കൂടി തിരിച്ചിട്ട് പൊടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓന കങ്കനാടിക്കും പറ്റേല, കാരണം കങ്കനാടിയുള്ള ഫാൻ പറ്റ പൊളിക്കും. ഓന കങ്കനാടിയിലും പറ്റൂല, ഓന മണ്ണിന്റെ അടിയിലേടും കൂടി കെട്ടണ്ടി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. ഇതൊക്കെ ഈ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ. ഇത് പറയാൻ ഇവിടെ ആരുമില്ല, ഇവിടെ പറയാൻ ഇവിടെ ആരുമില്ല. സുഹൃത്തുക്കളെ, നമ്മളെ മക്കൾ ഈ നിലക്ക് നശിക്കുമ്പോ ഞാൻ ബേജാറ് കൊണ്ട് പറയുന്ന മക്കളെ, അള്ളാഹു നിങ്ങളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ മുസ്ലിം ചെറുപ്പക്കാർക്ക് മുഴുവനും പടച്ച റബ്ബിന്റെ പേടി കൊടുത്ത് അള്ളാഹുവിനെ അറിയുന്ന മക്കളാക്കി അള്ളാഹു മാറ്റി തരട്ടെ. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ആ വീട്ടിൽ പോയി അറയിലുള്ള ബെഡ് കയ്യിൽ കൊണ്ടുപോയ കത്തിയും ബ്ലേഡ് കൊണ്ട് മുറിച്ച് കട്ടിൽ ചവിട്ടി പൊടി പൊടിക്കുന്നത് ആ വീട്ടുകാരന്റെ ആ പെണ്ണിന്റെ ഉമ്മയുടെ വാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ 70 or 80 വയസ്സുള്ള ഉപ്പാപ്പ കണ്ടപ്പോൾ അയാൾ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. മുസ്ലിം ഉമ്മത്തിന്റെ വീട്ടിലെ ഈ മുസ്ലിം കുടുംബം ചെയ്യുന്ന ക്രൂരത, ഇവിടെ ഇസ്രായേലികളോ യഹൂദിയോ നസറാനിയോ ഒരു മതസ്ഥരും ചെയ്യാത്ത തോന്നിവാസം. ഓ ഇസ്ലാമിന്റെ മക്കളെ, നിങ്ങൾ ചെയ്യുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് വിശുദ്ധ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് അത് കണ്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൽബ് പൊട്ടി പൊട്ടി കരയുന്നുണ്ടാകും. ഓ ചെറുപ്പക്കാരാ, മാരകമായ രോഗം വരാൻ വേറെ കാരണം വേണോ മക്കളെ? ഈ ലോകത്ത് ഇത്രത്ര രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പേരിലാണ് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെയുള്ള കൊതുകളും പ്രാണികളും ഈച്ചകളും പാറ്റകളുമല്ലേ രോഗം കൊണ്ടുവരുന്നത്? കൊതുവിന്റെ കാലിൽ രോഗമല്ലേ, വിഷങ്ങളല്ലേ? ഈച്ചയുടെ കാലിൽ വിഷമല്ലേ? പ്രാണിന്റെ കാലിലും വിഷമല്ലേ? ആരോടോ ഇവിടെ വിഷമറക്കിയത് അള്ളാഹുവല്ലേ? നാശങ്ങളല്ലേ ലോകത്തുണ്ടാകുന്നത്? ഈ വേണ്ടാത്ര ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ മദീനയിൽ നിന്നിട്ട് അത് കണ്ട് റസൂലുള്ള പൊട്ടി പൊട്ടി കരയുന്നില്ലേ മക്കളെ? അർഹമുർ റഹീമായ റബ്ബ് കാണുന്നില്ലേ നിന്നെ പോറ്റി നിന്നെ സംരക്ഷിക്കുന്ന, നിനക്ക് ആയുസ് തന്ന, കൈകാല് തന്ന, കണ്ണും തലച്ചോറും ബുദ്ധി തന്ന, നിന്നെ നടക്കാനുള്ള ശക്തി തന്ന, ഓടാനുള്ള ശക്തി തന്ന ആ റബ്ബായ അല്ലാഹു നിന്നെ കാണുന്നില്ല മക്കളെ? ഈ വേണ്ടാത്ര ചെയ്യുമ്പോൾ ഉടമ സ്ഥനായ റബ്ബായ അല്ലാഹു തആലാനെ നീ ദേഷ്യപ്പെടുത്തിക്കുകയല്ലേ? ആ റബ്ബിന്റെ കുരോധം ആ റബ്ബിന്റെ ശാപം നീ ചോദിച്ചു വാങ്ങുകയല്ലേ മക്കളെ? അല്ലാഹു ഈ സമൂഹത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും രക്ഷപ്പെടുത്തി തരട്ടെ. നിങ്ങൾ ആലോചിക്കണം. അത് പുതിയാപ്പള്ള കൊണ്ടുപോകുന്ന അവസ്ഥ അഥവാ
നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർക്ക് അവരുടെ ജീവിതത്തിനെ പറ്റി ഒരു കല്യാണം എങ്ങനെ പുതിയാപ്പള അങ്ങനെ ഒരു പരിപാടിയില്ല. എന്തേ ഓരോരുത്തർക്ക് തോന്നുന്നത്, ഇപ്പൊ മിഞ്ഞാന്നൊരു സ്ഥലത്ത് റിപ്പോർട്ട് കേട്ട് മഞ്ചേശ്വരം ഭാഗത്ത് ഒരു പുതിയാപ്പള കൊണ്ടുപോയിട്ട് ഇവർ കുറെ വെടി കൊണ്ടുപോയി, വെടി പൊട്ടി, ആ വെടി പൊട്ടിക്കാൻ വേണ്ടി ആ പെണ്ണിന്റെ പാർട്ടി വീട്ടുകാർ സമ്മതിച്ചില്ല. അവിടുത്തെ ബാല്യക്കാരും മറ്റൊക്കെ പറഞ്ഞു ഇവിടെ വിട്ടിട്ട് ഇവിടെ വെടി പൊട്ടിക്കാൻ പറ്റൂല, വെടി പൊട്ടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഈ കൊണ്ടുപോയ പുതിയാപ്പള്ളിനെ ആ ചെറുപ്പക്കാർ അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി, അങ്ങനെ പ്രശ്നമായി. പ്രശ്നമായിട്ട് പഞ്ചായത്ത് പറയാൻ വേണ്ടി പഞ്ചായത്തിക്കാക്കി, പഞ്ചായത്താക്കി. തീരുമാനം എന്തറിയോ, ഈ വെടി കൊണ്ടുപോയിട്ട് തിരിച്ചയച്ചതിന്റെ പേരിൽ ബെഡിന്റെയും നഷ്ടമായിട്ട് 25,000 രൂപന്റെ പൈസ കൊടുക്കണം. അങ്ങനെ ഒത്തുതീർപ്പായി പോയി. ഇത് മുസ്ലിമീങ്ങൾ തമ്മിൽ ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഉസ്താദ് ഇല്ല അവിടെ, മൊയ്ലാരില്ല അവിടെ, കാളിയാറില്ല അവിടെ. കാളിയാറ് മാസം ഉറപ്പിക്കുവാണ് നോമ്പിന് മാത്രം, നോമ്പിന്റെ ഫസ്റ്റ് നോമ്പിന്റെ ലാസ്റ്റ് അത് കാളിയാർ. ഉസ്താദിന്റെ പണി ഖുത്ബ നിസ്കരിക്കുന്ന പണി, പിന്നെ ചോറ് ശരിയില്ലെങ്കിൽ അരിഞ്ഞു വെച്ചാൽ മതി, കത്ത്, ശമ്പളം കുറഞ്ഞെങ്കിൽ കത്ത് ലെറ്റർ. ഉസ്താദിന്റെ പണി മംഗലം പോയിക്ക് കണ്ടുവന്ന് പുതിയാപ്പള്ള നമ്മളെ പണി. ഈ ധിക്കാരമാണ് ഈ മുസ്ലിം ഉമ്മത്ത് പറയുന്നത്. ഇനിയിവിടെ കൊറേ നമ്മളല്ല വിടൂല മക്കളെ, നമ്മൾ ആരി അല്ലാഹു തആല ഇവിടെ വിടൂല. ശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സാ. ഖുർആനാണ് അല്ലാഹുവിന്റെ വലിയ നാശം നിങ്ങൾക്ക് വരാൻ പോകുന്നു, സൂക്ഷിക്കണേ. ആ നാശം വരുന്നത് നിങ്ങളെ കൂട്ടത്തിന് ഈ നിലക്കുള്ള അക്രമങ്ങളും അനീതികളും തോന്നിവാസങ്ങളും ചെയ്യുന്ന ആളുകളെ കാരണം കൊണ്ടാണ് അല്ലാഹുവിന്റെ അദാബ് വരുന്നത്. പക്ഷെ വന്നാൽ അത് അവർക്ക് മാത്രമല്ല, ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സാ, ആ തോന്നിവാസം ചെയ്യുന്നവർക്ക് മാത്രമല്ല, എല്ലാവരും അല്ലാഹുവിന്റെ ആ ശിക്ഷക്ക് അവർ വിധേയരാകേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈ ലോകത്ത് മുസ്ലിം ഉമ്മത്തിനെയും സകല ജനങ്ങളെയും അല്ലാഹു കാത്തു രക്ഷപ്പെടുത്തി. നിങ്ങളെ നാട്ടിൽ ഈ സംസ്കാരം ഈ എറോള് പരിസരത്തും എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന മക്കളെ, ഒരിക്കലും ഈ ജാതി തോതിവാസങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. ആരെങ്കിലും അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ, അല്ലാഹു തആല നിങ്ങൾക്കൊക്കെ പുറത്തു തന്നു മാരകമായ രോഗം തന്ന് വിഷമിപ്പിക്കാതെ അല്ലാഹു നമ്മളെ മുഴുവൻ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തി തരുമാറാണ്. എല്ലാ സ്ഥലത്തും ഇൻഷാഅല്ലാഹ് നമ്മൾ ദുആർക്കും നിങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു വന്നത് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ദിവസം കേൾക്കുന്നുണ്ടോ ഉമ്മമാരെ, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒന്നിച്ച് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് പുതിനാട്ടി വധു നന്നായി ഒരു ഗ്ലാസ് പാല്, ഒറിജിനൽ പ്യൂർ പാല് പുതിയ പഴക്ക് കൊടുത്തു, നല്ലോണം ജാഗ്രതയായിക്കോളി. കുടിച്ചിട്ട് അയാളല്ല ഇനി കുടിക്കേണ്ട, നീ രാത്രി കൊണ്ടേറ്റ് കുളിയൻ ചുറ്റുപോലെ ചുറ്റുന്നല്ലേ, ഇത് അവസാനത്തെ പഴയെടുക്കുന്നുണ്ട്. പറയുന്നത് നല്ല പാല്. അപ്പോ പുതിയാപ്പള വിചാരിച്ച് എനക്ക് ഒത്ത പെണ്ണെന്നെ കിട്ടീനി, കാരണം ഇങ്ങനെ എനക്ക് പാലെല്ലാം തരുന്നൊരു പെണ്ണ് കിട്ടുമെന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ പറഞ്ഞു നോക്ക്, അങ്ങനെ പാലിലി വിഷം കലർ ഗുളിക ഉറക്കിന്റെ ഗുളിക കലർത്തിയിട്ട് കൊടുത്തു. കാസർഗോഡ് മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു അത്യാവശ്യം ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആ അപ്പൊ ഗുളിക അവിടെ തന്നെ കിട്ടുമല്ലോ, ഗുളിക അവിടെ റെഡി ഉണ്ടല്ലേ, മക്കളെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, പഠിപ്പിച്ചോ പഠിപ്പിച്ചോ, അല്ലൊരു ഡിഗ്രി എങ്കും മക്കൾക്ക് ആവേണ്ട സ്ഥലം, ഡിഗ്രി വേണം, നിനക്ക് ഗുളി കിട്ടിട്ട് കൊല്ലണമെങ്കിൽ ഡിഗ്രി വേണം, ഗുളി കേട്ട് കൊല്ലണമെങ്കിൽ ഡിഗ്രി വേണോടോ,
ആ ഡിഗ്രിയോട് കൂടി നീ എന്ത് പഠിപ്പിക്കണം? ഭൗതിക വിദ്യാവാഹനം കൊള്ളാമെടോ, ആത്മീയ വിദ്യയാണ് നിന്റെ ബ്രേക്കടോ. ഭൗതികമായ വിദ്യാഭ്യാസം, ഡിഗ്രി 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 എത്ര വേണമെങ്കിലും നീ കൊടുത്തോ, അത് നിയന്ത്രിക്കാൻ അതിന്റെ ബ്രേക്കായ ആത്മീയ വിദ്യ, അല്ലാഹുവിന്റെ പേടി, പടച്ചറബിനെ അറിയുന്ന ഇൽമ്, ഹബീബായ റസൂലുള്ളാഹിനെ അറിയുന്ന ഇൽമ്, അവനെ സംരക്ഷിക്കുന്ന റബ്ബിനെ പറ്റി അറിയുന്ന ഇൽമ്, നിന്റെ ആൺമക്കൾക്കും പെൺമക്കൾക്കും എത്ര കണ്ട് നീ പഠിപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നീ ഡിഗ്രി കൊടുത്തോ. അതില്ലാതെ ഡിഗ്രി കൊടുത്താൽ ആ ഡിഗ്രിയിലൂടെ ഉമ്മ നിന്നെ കൊല്ലും, ഉപ്പ നിന്നെ കൊല്ലും, ആങ്ങളമാരെ നിങ്ങളെ കൊല്ലും, ഭർത്താക്കന്മാരെ നിങ്ങളെ കൊല്ലും. എന്റെ അടുത്ത് കുറെ ഉണ്ട്, ഇന്ന് വായിക്കാൻ സമയമില്ല. കെട്ട് കെട്ട് സാധനമുണ്ട്, ഖുർആനും ഹദീസൊന്നും വേണ്ട. നോക്കുന്നു, ഈ പെൺകുട്ടി മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടി ഗുളിക കൊണ്ടുവന്ന് ഭർത്താവിന് കലക്കി കൊടുത്ത് ഉണ്ടോ? നന്നായി രാത്രി രണ്ടുപേരും കിടന്നുറങ്ങി, ഓളുറങ്ങിയിട്ടില്ല, ഓനുറങ്ങി. ഇവന്റെ ഉറക്ക് അവസാനത്തെ ഉറക്ക്, അവസാനത്തെ ഉറക്ക് മരിക്കുന്നവർക്കല്ല, രാവിലെ എണീക്കുന്ന ഉറക്ക്. നോക്ക് നിങ്ങള്, രണ്ടുപേരും രാവിലെ രാത്രി പാല് കുടിച്ച് അവളും ഇവരും കിടന്നുറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ വീട്ടുകാർ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും വധുവിനെ കാണാനില്ല. ഇയാള് ഇവൻ രാത്രി ഇങ്ങനെ രാത്രി ഉറക്കല്ലേ, നേരം വെളുക്കാനാവുമ്പോ രാവിലെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ കാണുന്നില്ല. അപ്പോ ഇവൻ മനസ്സിലാക്കി എനക്ക് ചൂടുവെള്ള റെഡിയാക്കിട്ടുണ്ട. അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ. പണ്ടല്ലേ നമ്മ പുതിയാപ്പിളമാർ പോയാല് ഇതാ മോളെ മോളെ നീ എണിച്ചിട്ട് ബന്ധുറു, മോളെ നീ അയാള് പിന്നെ എണിക്കും. അങ്ങനെ പണ്ട് നമ്മളെ ഉമ്മമാരെല്ലാം പറയല്, പുതിയാപ്പിളിനെ നീ ഇപ്പൊ വിളിക്കണ്ട, നീ എണിച്ചിട്ട് വാ മോളെ, വാ. എന്നിട്ട് നീ ഫസ്റ്റ് കുളിച്ചിട്ട് റെഡിയായിട്ട് ആ വെള്ളമെല്ലാം ആക്കിയിട്ട് ആ കുളി കൊണ്ടെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് വീട്ടിൽ വിളിക്കും മോളെ. അങ്ങനെ അങ്ങനെ പണ്ടത്തെ ആര് അങ്ങനെ അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ മംഗളം കഴിഞ്ഞപ്പോ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ അള്ളാഹ്ക്കറി ഇപ്പൊ എന്തെന്നിട്ട് പഠിച്ചു എനിക്കറിയും. അങ്ങനെ അങ്ങനെ ഇവൻ നോക്കുമ്പോ കാണുന്നില്ല. അങ്ങനെ വാതിൽ തുറന്നിട്ട് കുറച്ച് പെട്ടെന്ന് തന്നെ പറയുന്ന നാളെ കേടില്ല, എന്തെന്ന് എന്റെ ഓളെ കാണുന്നില്ല എന്ന് പറഞ്ഞുവിടാലോ. പിന്നെ നോക്കുമ്പോ പാലും കാണുന്നില്ല, വെള്ളവും കാണുന്നില്ല. പിന്നെ നോക്കി വീട്ടുകാരും തേടി, എവിടെ നോക്കുമ്പോ ആളില്ല. നിങ്ങൾ ചിന്തിക്കണേ, എവിടെയില്ല. ഈ പെൺകുട്ടി എന്തായി, രാത്രി തന്നെ ഒളിച്ചു വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു ഗൾഫുകാരനായ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി യുവതി അവിടെ താമസിക്കുന്നു, അവിടെ ഉണ്ട് എന്ന് വിവരം ലഭിച്ചു. ഗൾഫിലുള്ള യുവാവ്, നാട്ടിലില്ല, തലക്ക് പോന്ന ബാലിന്റെ സ്ഥലത്തിൽ ഇങ്ങനെ നിങ്ങൾ സ്ഥലത്ത് ആ പഠിച്ചോളിക്കണം, ശരിക്ക് പഠിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തെ പറ്റി പഠിക്കണം. നമ്മള് ഗൾഫിലുള്ള ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി താമസിക്കാണ്. ചെറുപ്പക്കാരൻ എവിടെയുണ്ട്? ഗൾഫിലുള്ള യുവാവുമായി പ്രണയത്തിലാണെന്നും പുതിയ ഭർത്താവിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ലെന്നും യുവതി പറഞ്ഞു. കാമുകൻ ഗൾഫിലായതിനാൽ വീട്ടുകാരും ധർമ്മ സംഘടനത്തിലായി. ഇവിടെ ഓൾറെഡി ആയിട്ട് കിട്ടിയ പുതിയ പിള്ളയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല ചിക്കനും ബിരിയാണിയും മട്ടൻ റെഡിയാക്കിയിട്ട് വെച്ചു, ഇതിനെ തിന്നില്ല. ഇനി വേറെ റെഡിയാക്കിയിട്ട് കൊണ്ടിരുന്ന അതാവും, അത് ഇവിടെ ഇല്ല, ഇല്ലെങ്കിൽ തിറക്കല്ല, തിന്നില്ല അങ്ങനെ. ഇത് വേണം, അത് വേണം. ഈ ഭ്രാന്താണ് മനുഷ്യന് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മയും ബാപ്പയും കഷ്ടപ്പെട്ട് പോറ്റിയ മകളെ ഒരു ഭർത്താവിന് കല്യാണം ചെയ്ത് കൊടുത്ത്, കല്യാണം കഴിച്ചു കൊടുത്ത് അന്ന് രാത്രി കിടന്നുറങ്ങി, ഉമ്മയും ഉപ്പയെല്ലാം കല്യാണം കഴിഞ്ഞ റാഹത്തിൽ അവരും കിടന്നുറങ്ങി. ഈ രാവിലെ നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഒരു ഗൾഫുകാരന്റെ വീട്ടിൽ പോയിട്ട് താമസിക്കുന്നു, അവൻ തേടിയിട്ടുണ്ട്. ഇവള് പറയുന്നത് ഗൾഫിലുള്ള ആ ചെറുപ്പക്കാരനും ഞാനും തമ്മിൽ പ്രണയത്തിലാണ്, സ്നേഹത്തിലാണ്, ഞാൻ വിവാഹ ഭർത്താവായി സ്വീകരിക്കുന്നത് അവനെയാണ്. ഇപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ ഭർത്താവ് എനിക്ക് വേണ്ട, പോട്ടെ, എന്റെ ഭർത്താവ് വേണ്ടാന്ന് വെച്ചിട്ട് ഈ പെണ്ണിനിക്ക് ഈ പുതിയ ഈ ഗൾഫുകാരനെ നിക്കായി തുടക്കാൻ പറ്റും. കാരണം ഓൻ ഗൾഫിലാണുള്ളത്, ഇവിടെ ധർമ്മസങ്കടത്തിലായത്. നിങ്ങൾ ആലോചിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞത്
സ്വന്തം ഭർത്താവിനെ സ്വന്തം ഭാര്യനെ ഭർത്താവും ഭർത്താവിന്റെ ഉമ്മയും വീട്ടുകാരും കൂടി ഗർഭിണിനെ ക്രൂരമായി അടിച്ച് കൊന്നുകളയുന്ന നശിപ്പിക്കുന്ന കുടുംബജീവിതം. മറുഭാഗത്ത് സ്വന്തം ഭർത്താവിനെ ഹലാലായി കുടുംബം ഏൽപ്പിച്ചു കൊടുത്ത ഭർത്താവിനെ തള്ളി താൻ സ്നേഹിച്ച തന്റെ കാമുകന് വേണ്ടി ആ പെണ്ണിന്റെ ശരീരത്തെ അവൾ മാറ്റിവെക്കുന്നു. നിങ്ങൾ ആലോചിക്ക, ഇതിനെല്ലാം കാരണമായിട്ട് നമ്മളെ ജില്ലനെ പറ്റി തന്നെ പറയും. നിങ്ങൾ ആലോചിച്ചോ, ഇതാ അക്കുറി ഇപ്പൊ വായിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. ബന്ധം വഴി ബന്ധം ഒഴിവാകാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നവരിൽ അധികവും യുവതി യുവാക്കളും ഉന്നത വിദ്യാഭ്യാസം ഉന്നത ജോലിയും ഉള്ളവരാണെന്നാണ് റിപ്പോർട്ട്. മനസ്സിലായി നിങ്ങൾക്ക്? ഈ മുസ്ലിം ചെറുപ്പക്കാർ, നമ്മുടെ യുവാക്കളും യുവതികളും, മുസ്ലിമിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും നമുക്ക് നമ്മുടെ കഥ പറയാം. ഈ യുവാക്കളും യുവതികളുമാണ് തമ്മിലുള്ള വിവാഹ ബന്ധം മുറിക്കാൻ വേണ്ടി, വേർപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ ആവശ്യപ്പെടുന്നത്. കൂടുതലും ഭൗതികമായി വലിയ ഡിഗ്രി ഉള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഉന്നത ജോലിയിലുള്ള ആ സ്ത്രീ പുരുഷന്മാരാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ പത്രം എഴുതുന്നത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം സ്ത്രീകൾക്ക് സ്വന്തമായി തന്നെ ജോലി ചെയ്യാനും വരുമാനമുണ്ടാക്കാനുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് അവർക്ക് ഭർത്താക്കന്മാർ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അഥവാ നമ്മുടെ മക്കൾക്ക് വലിയ ഡിഗ്രി നൽകി അവർക്ക് സ്വന്തം തൊഴിൽ ചെയ്യാനും വലിയ ശമ്പളം വാങ്ങാനുള്ള അവസ്ഥ നാം ഉണ്ടാക്കി കൊടുത്തപ്പോൾ നാം അവർക്ക് ഹലാലായ നിലക്ക് ഏൽപ്പിച്ച ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അന്യ കാമുകന്റെ കൂടെ ഈ പെണ്ണുങ്ങൾ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഭർത്താവ് വേണ്ടെന്ന് കോടതിയിൽ പോയി ഇവരുടെ വിവാഹ ബന്ധം തമ്മിൽ വേർപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. എത്രയറിയോ, ഈ കഴിഞ്ഞ വർഷം വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ട കേസ് നമ്മുടെ കേരളത്തിൽ 196,000 വിവാഹ ബന്ധങ്ങൾ വേർപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടുന്നത് അധികവും എല്ലാ ഭൂരിഭാഗവും അഭ്യസ്തവിദ്യരും നല്ല ജോലികളും ഉള്ള ആളുകൾ തന്നെ. പോറ്റാൻ കഴിവില്ലാത്തതിന്റെ പേരിലുള്ള തലാക്കല്ല, ഭർത്താവിന് ചെലവ് തരാൻ കഴിയാത്തത് കൊണ്ടുള്ളതല്ല, ഭർത്താവ് ഭാര്യക്ക് കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിലല്ല, രണ്ടു കൂട്ടർക്കും സാമ്പത്തികവും വരുമാനം ഉണ്ടായിട്ട് 196,000 പേര് കഴിഞ്ഞ ഈ വർഷം വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ ആവശ്യപ്പെടുകയാണ്. ഞാൻ ചുരുക്കുന്നു നിങ്ങളോട് പറഞ്ഞു വന്നത്, ഈ നിലക്ക് നമ്മുടെ കുടുംബജീവിതം എല്ലാ നിലക്കും നശിച്ച്, അതിന്റെ അപ്പുറം ഞാൻ പറയുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇടക്ക് വെച്ച് സ്ത്രീകളെ ഭാഗത്തേക്ക് സംഭാവന വാങ്ങാൻ വേണ്ടി നമ്മളെ കുട്ടികൾ ബക്കറ്റുമായിട്ട് അവിടെ വരും. അല്ലാഹു തആല എല്ലാ മുസീബത്തിൽ നിന്നും നമ്മളെയും നമ്മളെ ആൺമക്കളെയും പെൺമക്കളെയും അല്ലാഹു രക്ഷപ്പെടുത്താനും അതുപോലെ മാരകമായ രോഗത്തിന് രക്ഷപ്പെടുത്താനും നമ്മളെ കുടുംബത്തിന്റെ ഇസ്സത്ത് അല്ലാഹു കാക്കുവാനും ഒക്കെ ഉദ്ദേശം വെച്ച് ഇൻഷാ അല്ലാഹ് നന്നായി സദഖ ധർമ്മം കൊടുത്തോളി ഉമ്മമാരെ. നാളെ രാത്രി മാത്രമേ ഇനി വാഴുള്ളൂ, മറ്റേത് രാത്രി സമാപന ദിവസമാണ്. ഇൻഷാ അല്ലാഹ് അതിലുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത് അത് വിജയിപ്പിക്കണമെന്ന് ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതല്ല, നിങ്ങളോട് പറഞ്ഞു വരുന്നത് അഥവാ മൊത്തത്തിൽ ഒരു വീട്ടിലുള്ള കുടുംബജീവിതവും സ്വസ്ഥമായി ജീവിക്കുന്ന അവസ്ഥയിൽ അല്ല. സ്വന്തം ഭർത്താവിനെ കൂടെ കിടന്നുറങ്ങിയ പെണ്ണ്, നിങ്ങൾ രണ്ടു ദിവസം മുമ്പ് കണ്ടോ വാട്സപ്പിൽ ഒരാൾ എനിക്ക് കാണിച്ചു, നമ്മുടെ കാസർഗോഡിൽ നിന്ന് ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും, സൗദിയിൽ ചെറുപ്പക്കാരൻ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ, അവനൊരു കുട്ടിയുണ്ട് ഭാര്യയുണ്ട്, അവർ രണ്ടാളും മൂന്ന് പേരും ഒന്ന് ചെയ്യുന്ന ഫോട്ടോ ആദ്യം കാണിക്കുന്നു, പിന്നീട് ഈ പെണ്ണ് ആ പെണ്ണിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെയോ ഒരാളെ ആസ്പത്രിയിൽ കൊണ്ടുപോയി, ഒരാഴ്ച ആസ്പത്രിയിൽ ഈ പെൺകുട്ടി നിന്നു,
തന്റെ കുടുംബത്തിൽപ്പെട്ട ആരോ ആസ്പത്രിയിൽ കിടക്കുമ്പോൾ ഉമ്മാമയോ ഉപ്പാന്റെ ഉമ്മയോ ഉമ്മാന്റെ ഉമ്മയോ അങ്ങനെ ബന്ധപ്പെട്ടവര് ആസ്പത്രിയിൽ ഉണ്ടാകുമ്പോ ഈ നമുക്ക് ആണുങ്ങളിൽ നമ്മളുണ്ടല്ലോ, ഉപ്പമാര് ആങ്ങളമാര് ആണുങ്ങൾ നമുക്കുണ്ടല്ലോ, നമുക്ക് മൂക്കില്ലാത്ത പണി നമ്മൾ എടുക്കുന്നുണ്ട്. മൂക്കുന്നില്ലെങ്കിൽ ഈ മൂക്കല്ല, ഇത് പോത്തിനുണ്ട്, ഇതിന്റെ അപ്പുറത്തൊരു മൂക്കുണ്ട്, അതിന്റെ പേരാണ് തരിമൂക്ക്. ആ മൂക്കില്ലാത്ത പണി ഞാനും നിങ്ങളും എടുക്കുന്നു. വെജാറാക്കിയിരുന്ന വെജാറാക്കിയിട്ട് ഗുണമില്ല, നടക്കുന്ന പണി തന്നെ. എന്തറിയോ, എന്താണ്, നീ നിനക്ക് കുറച്ച് ഡിഗ്രി എല്ലാം അറിയുന്നല്ലേ, ഇംഗ്ലീഷ് എല്ലാം അറിയുന്നല്ലേ, നീ ഇടാ ആശുപത്രിയിൽ ഉമ്മാമന്റെ അടുത്ത് നിൽക്കാവോ, അവിടെ അവിടെ നീ നിൽക്കാവോ, ഞാൻ പോന്നു. ഉപ്പയും പോയി ആങ്ങളെയും പോയി പറ്റ പോയി. ഈ ബാല്യക്കാരത്തി 18 വയസ്സുള്ള പെണ്ണ്, ഓള് ഡിഗ്രി എല്ലാം ഇവിടെ ശരിയാണ്, മെഡിക്കലിൽ പോകാനുള്ള നല്ല സർവീസാണ്, ഓള് സർവീസ് ഫുള്ളാക്കി. അത് നിന്റെ 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 ഈ മൂക്കിന്റെ ഉള്ളിൽ ഒരു തരിമൂക്ക് വേണം. ആ തരിമൂക്കില്ല, വേദാറാക്കിയിട്ടില്ല. നിങ്ങളെ പറഞ്ഞിട്ടില്ല ഞാൻ, ആക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ ആക്കിയില്ലെങ്കിൽ, ആക്കിയിട്ടുണ്ടാവല്ലോ, നിങ്ങൾ അങ്ങനെ പെണ്ണുകിടാക്കളെ ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ടാവില്ല. വന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? വരുന്ന കൊല്ലം ക്യാൻസൽ ആക്കി കൂട്ടിയാൽ പോയിട്ട് പോട്ടെ, കലെ പോട്ട്. പെൺകുട്ടികളെ അവിടെ നിർത്തിയിട്ട് വരാം. ഈ പെൺകുട്ടികൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകാം, ഈ പെൺകുട്ടികൾ ചായ കൊണ്ടുവരാൻ വേണ്ടി പോകാം. ആ ആസ്പത്രിയിൽ വെച്ച് ഒരു അന്യമരത്തിൽപ്പെട്ടവൻ, ഈ അടുത്ത് സംഭവിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാകും, നാടിന്റെ പേരറിഞ്ഞിട്ടുണ്ടാകും. ഈ ഉമ്മത്തിന്റെ കഥ നിങ്ങൾ ആലോചിച്ചു നോക്ക്. അവിടെ വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു ചെറുത്തൻ, അവനും ഓന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ആസ്പത്രിയിൽ കൊടുത്തിട്ട് അവനാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടത് പെണ്ണിനെ നിർത്തി, മറ്റൊരു ആണിനെ നിർത്തി നോക്കാൻ തലക്ക് പോകുന്നുണ്ടാ. അവർ നിർത്തിയാണ് നമ്മൾ നിർത്തിന്റെ പെണ്ണുകടാക്കൾ. അവന് എത്ര ബുദ്ധിയുണ്ട്, എനിക്ക് അഞ്ചുള്ളൂ ആശ നിങ്ങൾക്കറിയാക്കൾ പൊടിച്ചു പൊണിച്ചണുനാക്കളി പെണ്ണുങ്ങ പെണ്ണുങ്ങ വേണ്ട പെണ്ണുങ്ങ ആശുപത്രി ആണ്. അങ്ങനെ ആണായ ഇവന് ഓന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഒരജ്ജിനെയോ വയസ്സുള്ള ഒരാളോ നോക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽപ്പെട്ട ആശുപത്രിയിൽ കിടന്ന് നോക്കാൻ നീ ബാല്യക്കാരത്തി പെണ്ണ് ഏൽപ്പിച്ചു. ബാല്യക്കാരത്തി പെണ്ണല്ല, കല്യാണം കഴിഞ്ഞ പെണ്ണ്, ഒരു കുട്ടിയുള്ള പെണ്ണ്. എന്തായി ഈ ഉമ്മത്തിന്റെ മുഖത്ത് കാക്കരച്ച് തുപ്പി, ഉമ്മത്തിന്റെ മുഖത്ത് ചെരുപ്പ് കൊണ്ടടിച്ച് ആ പെൺകുട്ടി മതം മാറി മറ്റൊരു മതക്കാരന്റെ കൂടെ പോയി നിന്ന് അവളെ അവൻ കല്യാണം ചെയ്തു കൊടുത്ത് മതം മാറി പേരുമാറ്റി പരസ്യമായി വാട്സപ്പിലൂടെ ലോകത്തിന്റെ മുമ്പിൽ ഈ സന്ദേശം പരന്നുകൊണ്ടിരിക്കുന്നു. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഈ സമുദായത്തിന്റെ പെൺമക്കളെ, ഞങ്ങളെ കുടുംബങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ ഒരു നാശം ഞങ്ങൾക്ക് നീ ഞങ്ങളെ കുടുംബത്തിൽ വരുത്തല്ലേ റഹ്മാനെ. ഞാനത് കണ്ടിങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? ആ പെൺകുട്ടി സൗദിയിലുള്ള ഗൾഫിലുള്ള ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നതും ഒരു കുട്ടിനെ ഇങ്ങനെ തട്ടി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരി, ഒരു ചെറിയൊരു കുട്ടിയുണ്ട്, ആ നിൽക്കുന്ന ഫോട്ടോ ആദ്യം കാണിക്കുന്നു. നല്ല ബുർഖ ധരിച്ച് ഫർദ ധരിച്ചിട്ട് ആ പെൺകുട്ടി ഭർത്താവിന്റെ അടുത്ത് നിൽക്കുന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, താടിയെല്ലാം ഒപ്പിച്ച് നല്ലൊരു ധീരിയായ ചെറുപ്പക്കാരൻ. ഇഷ്ടമാണ്, നിങ്ങൾ നോക്കണം. എവിടെ പോയി ഈ മുസ്ലിം കുടുംബത്തിന്റെ സ്ഥിതി? ഇപ്പോൾ ഇനിയിപ്പോ നമ്മളെ ചെറുപ്പക്കാരൻ എന്താക്കും? നമ്മളൊരു പെണ്ണുങ്ങൾ അങ്ങനെ ആക്കിയില്ലേ, അവൻ ബർട്ട്. ഞാൻ ഞാൻ ചെയ്താങ്കു അവനെ പിടേ. ഏ പിരാന്ത, പച്ച പിരാന്തുള്ള മക്കൾ നിങ്ങൾ ആരുണ്ടാവും? അള്ളാഹു കാകട്ടെ. എടോ നിന്റെ മകളെ ഈ കുടുംബത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പെൺമക്കളെ യുവതികളെ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചോ, അവരെ നീ ബജാറിൽ നീ അവിടെ ആസ്പത്രിയിൽ മരുന്ന് കൊണ്ടുപോകാൻ വേണ്ടി നിന്റെ പെണ്ണുങ്ങളെ നീ ആക്കരുതെന്ന് ഖുർആൻ പറിപ്പിച്ചിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, ഒരൊറ്റ പെണ്ണും ലാ തുസാഫിർന ഇംറാഅത്തുൻ, ഒരു പെണ്ണും യാത്ര പോകാൻ പാടില്ല. ആ പെണ്ണിനെ കെട്ടൽ ഹറാമായ, സ്വന്തം ആളുകൾ ആ പെണ്ണിന്റെ കൂടെ ഇല്ലാതെ ആ പെണ്ണിനെ ആസ്പത്രിയിലോ റോട്ടിലോ മെഡിക്കലിലോ അയക്കരുത്, നിർത്തരുതെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹും പറഞ്ഞു, അല്ലാന്റെ റസൂലും പറഞ്ഞു. അതിനെ നീ വെരിച്ചിട്ട് ചവിട്ട് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞി, നിന്റെ ഷൈത്താൻ നിന്നോട് പറയുന്നതനുസരിച്ച് നീ പെൺകുട്ടികളെ പെണ്ണു യുവതികളെ കൊണ്ടുപോയി ആസ്പത്രിയിൽ നിർത്തി. അവൻ മറ്റൊരുത്തിനെ പ്രേമിച്ചു ആ പെണ്ണ്, എന്നിട്ട് അവന്റെ കൂടെ പോയതിന്റെ പേരിൽ ഇവിടെ വർഗീയ കലാപം, മതത്തിന്റെ പേരിൽ കുഴപ്പം,
ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മൾ നമ്മളായി ജീവിച്ചു പോയാൽ ഒരിക്കലും ഇവിടെ പ്രശ്നമില്ല. 1985 31 കൊല്ലായി. 1985 ചന്ദ്രിക പത്രം എന്റെ കൈവശമുണ്ട്. ആ പത്രത്തിൽ കേരള സർക്കാർ ഈ ജയിലിലുള്ള പെണ്ണുങ്ങളെ കണക്കെടുത്തു. എത്ര പെണ്ണുങ്ങളുണ്ട് കണക്കെടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ മൊത്തത്തിലുള്ളത് ആ ജയിലിലുള്ള 100% പെണ്ണുങ്ങളിൽ നിന്ന് 4% മാത്രമേ മുസ്ലിം പെണ്ണുങ്ങളുള്ളൂ ജയിലിൽ. കേൾക്കുന്നുണ്ടോ? 96% മറ്റ് മരത്തിൽപ്പെട്ട പെണ്ണുങ്ങളാണ് ജയിലിൽ കിടക്കുന്നത്. പത്രത്തിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ കോപ്പി എടുത്തിട്ട് തരാം. എന്നിട്ട് താഴെ പത്രം എഴുതുന്നു, ആരാണ് അന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്ന അറിയോ? സുജാത റാണി. സുജാത റാണി എന്ന് പറയുന്ന ഒരു അമുസ്ലിം പെണ്ണാണ് ജയിലുകൾക്ക് പോയി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുന്നത്. എന്നിട്ട് ആ പെണ്ണ് താഴെ എഴുതുന്നു, എന്തുകൊണ്ട് 4% മാത്രം മുസ്ലിം പെണ്ണുങ്ങൾ ജയിലിലായത്? 96% മറ്റുള്ളവരാവാൻ കാരണമെന്ത്? താഴെ എഴുതുന്നു, മുസ്ലിം പെണ്ണുങ്ങളിൽ കുറ്റവാസനയില്ല. കാരണം അവർ അവരുടെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി അമർന്ന് ജീവിക്കുന്നത് കൊണ്ട് പുറം ലോകവുമായി കൂടുതൽ ബന്ധപ്പെടാത്തത് കൊണ്ട് മുസ്ലിം സ്ത്രീകളെ കേസിൽ കുടുങ്ങി കാണുന്നില്ല, കുറ്റവാസന ഇല്ല. 1985 ഇപ്പൊ ഒരു കണക്കെടുത്ത് നോക്കിയാൽ എന്താ അല്ലാഹു അഅലം റസൂലു. ഇപ്പൊ സർക്കാർ അയക്കുന്നില്ല കണക്കെടുത്ത്. എന്റെ അടുത്ത് കൈവശമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ നിലക്ക് ഈ മുസ്ലിം ഉമ്മത്തിന്റെ കുടുംബം നിങ്ങൾ നോക്ക്. ആ ഭർത്താവിന്റെ കഥ എന്ത്? ആ മകനെയും ആ കുട്ടിനെയും വെച്ചുകൊണ്ട് ആ ഭർത്താവിന്റെ ജീവിതം എന്ത്? അല്ലാഹു നമ്മളെ മുഴുവനും കാക്കട്ടെ. ആ ഒരു കണ്ണീരിന്റെ അവസ്ഥ അല്ലാഹു നമ്മളെ കുടുംബത്തിൽ വരുത്താതിരിക്കട്ടെ. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ ചുരുക്കുന്നു, ഇതെല്ലാം സംഭവിക്കാനുള്ള ഒറ്റ കാരണം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇതിന് പരിഹാരം എന്ത്? പരിഹാരം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ നടപടിയിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് മടങ്ങിപ്പോകൽ. ഞാൻ നിർത്തി. എന്ത്? ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയ ആദർശ കർമ്മങ്ങളിലേക്ക് ഈ ഉമ്മത്ത് മടങ്ങി പോകണം. ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ സർവ നിയമ വ്യവസ്ഥകളും നിങ്ങൾ അനുസരിക്കുന്നവരായി അതിൽ പൂർണ്ണമായി നിങ്ങൾ കടക്കണം. വലാ തത്തബിയു ഖുതുവാത്തി ഷൈത്താൻ. ഷൈത്താനിന്റെ മാർഗത്തിനോട് നിങ്ങൾ പിൻപറ്റരുത്. ഷൈത്താനിന്റെ വഴിയോട് നിങ്ങൾ പിന്തുടരരുത്. ഷൈത്താനെ നിങ്ങൾ കൂട്ടുകെട്ടരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ മടങ്ങണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ മുസ്ലിം ഉമ്മത്തിനോട്, ഈ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹുവിനെ അറിയുന്ന, പടച്ച റബ്ബിനെ പേടിക്കുന്ന, ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകൾ പാലിക്കുന്ന, ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസം നൽകി അഥവാ പൂർണ്ണമായി ആ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങള്, ഉത്തരവാദപ്പെട്ട ആണുങ്ങള്, എന്റെ ഭാര്യ എവിടെ പോകുന്നു, എന്റെ പെൺമക്കൾ എവിടെ പോകുന്നു, എന്റെ ആൺമക്കൾ ആരുമായി സമ്പർക്കമുണ്ടാക്കുന്നു എന്ന് നിരന്തരം വീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾക്കനുസൃതമായി ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എങ്കിൽ നിന്റെ കുടുംബജീവിതം നാശത്തിലാവാതെ, നിന്റെ കണ്ണിന് കണ്ണുനീരും രക്തം ഒലിക്കുന്ന ഒരവസ്ഥ വരാതെ അല്ലാഹു റബ്ബിനോട് നീ ദുആരക്കുന്നില്ലേ? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കണ്ണു കുളിർമയാകുന്ന ഭാര്യമാർ ഞങ്ങളെ കണ്ണു കുളിർമയാകുന്ന മക്കളെ ഞങ്ങൾക്ക് നീ തരണം. അല്ലാഹ് എന്നെ ദുആരക്കാൻ റബ്ബ് തആല പഠിപ്പിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നാം ദുആരന്നുകൊണ്ടിരിക്കുന്ന ആ ദുആന്റെ യഥാർത്ഥത്തിലുള്ള കണ്ണു കുളിർമയാകുന്ന ഭാര്യമാരും മക്കളും നമുക്കുണ്ടാവണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക്, സംസ്കാരത്തിലേക്ക്, സ്വഭാവത്തിലേക്ക്, നടപടിയിലേക്ക് ഈ മുസ്ലിം കുടുംബങ്ങൾ മുഴുവനും മടങ്ങി വരണം.
വരാത്ത കാലത്തോളം എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ഭാര്യ നിന്റെ കൂടെ ഉണ്ടാകൂല. നാല് മക്കളുള്ളായ ഉമ്മ ആ വീട്ടിലുള്ള ഡ്രൈവറെ കൂടെ ഓടിയ സംഭവം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചത് നിങ്ങൾക്കറിഞ്ഞിട്ടില്ലേ? നാല് മക്കളെയും വീട്ടിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട ഉമ്മ തൻ്റെ വണ്ടിന്റെ ഡ്രൈവറെ കൂടെ കൊല്ലത്തേക്കോ ഇടുക്കിയിലേക്കോ ആ പെണ്ണ് യാത്ര പോകുന്നു. നാല് മക്കളും രാവിലെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഉമ്മനെ കാണുന്നില്ല. വാപ്പയാണെങ്കിൽ ഗൾഫിലാണ്. മെനിഞ്ഞാൻ മനം മാറിപ്പോയ അവനിക്ക് ഒരു കുട്ടിയുള്ളൂ എങ്കിൽ ആ കുട്ടിനെ വലിച്ചെറിഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു. നാല് മക്കളെ വീട്ടിൽ രണ്ട് ആണും രണ്ട് പെണ്ണും കണ്ടാൽ അത്ര മഞ്ചുള്ള മക്കളെ ആ വീട്ടിന്റെ അകത്ത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ കാമുകനായ ഡ്രൈവറെ കൂടെ ഈ മുസ്ലിം പെണ്ണ് കുടുംബത്തിൽപ്പെട്ട ജമീലായോ അല്ലെങ്കിൽ നഫീസയോ ഓടി പോകുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ നിലക്കുള്ള നാശത്തിന് മുഴുവനും കാരണക്കാർ നമ്മളല്ലേ? അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധ ധീരി അനുസരിച്ചിട്ടുള്ള ജീവിതങ്ങള് ആ വീട്ടിലില്ല. ആ വീട്ടിന്റെ കുടുംബജീവിതം, ആ വീട്ടിന്റെ പരിസരങ്ങള്, ആ വീട്ടിന്റെ കൂട്ടുകെട്ട്, ആ വീട്ടിന്റെ ബന്ധങ്ങള് പൂർണ്ണമായും അള്ളാഹു പൊരുത്തപ്പെടാത്ത ഷൈത്താനിന്റെ മാർഗത്തിലാണ് ചലിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഉമ്മമാരോട്, എന്റെ നേതാക്കളോട്, പ്രിയപ്പെട്ടവരോട് ഉണർത്തുന്നു, നമ്മുടെ വീട് മുഴുവനും നമ്മളെ കൺട്രോളിലായി അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന, പടച്ചറബിനെ അറിയുന്ന ഒരു വിഭാഗമായി നമ്മളെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മളെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കി നമ്മളെ മക്കൾക്ക് വേണ്ടുന്ന മൊബൈൽ സെറ്റുകളും ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ആൺമക്കളെയും പെണ്ണുങ്ങളെയും മക്കളെയും നശിപ്പിക്കുന്ന രക്ഷിതാക്കളെ, ഹലാക്കാക്കി കളയുന്ന രക്ഷിതാക്കളെ, ദുനിയാവിലും നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് കരയേണ്ടി വരും, ആഖിറത്തിൽ നിങ്ങൾക്ക് തലക്കടിച്ച് കരയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൺമക്കളെയും പെൺമക്കളെയും അള്ളാഹുവിൻ്റെ ദീനിലായി പടച്ചറബിൻ്റെ പേടിയുള്ളവരായി, വലിയവരെ ബഹുമാനിക്കുന്നവരായി, ചെറിയവരെ സ്നേഹിക്കുന്നവരായി, ഉസ്താദുമാരെ അലിമിങ്ങളെ സാദാത്യങ്ങളെ അനുസരിക്കുന്നവരായി നിങ്ങളെ യുവതലമുറയെ, നിങ്ങളെ വീട്ടിനെ, നിങ്ങളെ കുടുംബത്തെ നിങ്ങളൊക്കെ സംരക്ഷിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അല്ലാതെ നിങ്ങൾ എന്ത് സൗകര്യങ്ങളും ആരെ കൊണ്ട് വാലവറിപ്പിച്ചിട്ടും പ്രസംഗിപ്പിച്ചിട്ടും എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. ആ നിലക്ക് ഇൻഷാഅല്ലാഹ് നിങ്ങളൊക്കെ നന്നായി ഈ വിഷയം മനസ്സിലാക്കി ഇൻഷാഅല്ലാഹ് നമ്മളെ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള കൺട്രോൾ ഒരു മകൾ പറഞ്ഞത് എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്, എന്നെപ്പറ്റി ഒരു ഡൗട്ട് സംശയം അവർക്കില്ല. ഇങ്ങനെ ഒരു ധാരണ നമ്മുടെ മക്കൾക്ക് വരുത്താൻ പാടില്ല. ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അവരെ എല്ലാ നാശത്തിലേക്കും കൊണ്ടെത്തിക്കാൻ അവർക്ക് ധൈര്യമുണ്ടാകുന്നത്. അല്ലാഹു നമ്മളെ മക്കളെ മുഴുവനും കാക്കട്ടെ. ഓരോന്നും എണ്ണി പറയുമ്പോൾ ഉമ്മയും വാപ്പയും മകളും മരുമകളും പുതിയാപ്പളിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഏറ്റവും പുതിയ സീരിയൽ കാണുകയാണ്. അല്ലാഹു ഉമ്മത്തിനെ കാക്കട്ടെ. എല്ലാ പ്രണയത്തിൻ്റെയും പ്രേമത്തിൻ്റെയും സകല നാശവും നമ്മൾ ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുക്കുകയില്ലേ? ഇപ്പോൾ ഓരോരുത്തരുടെ സ്വന്തം കയ്യിൽ തന്നെ രാത്രി 12 മണി 2 മണി വരെ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ആ ഇൻ്റർനെറ്റ് സൗകര്യപ്പെടുത്തി കൊടുത്ത് സുബ്ഹാനല്ലാഹ് എത്ര പെണ്ണുങ്ങളുടെ ഫോട്ടോകളും അവർ നഗ്നമായ ചിത്രങ്ങളുമാണ് നമ്മൾ ആൺമക്കളെ കയ്യിലെത്തിപ്പെടുന്നത്. അതുപോലെ നമ്മളെ പെൺമക്കളെ കയ്യിൽ എത്രയാണ് എത്തിപ്പെടുന്നത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വിഷയങ്ങളൊക്കെ പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ മക്കളെ കയ്യിൽ എന്തു കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്ന കൺട്രോൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ, ഏർപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്കും നമുക്കും രക്ഷയുള്ളൂ എന്നൊരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ്
ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് നമുക്ക് ദുആക്കാം ഇൻഷാല്ലാഹ്. പതിനൊന്ന് മണി ആയിക്കൊണ്ട് കൊണ്ട് ഇനി പിന്നെ ഇരക്കാളം നീട്ടിക്കൂടാം. സലാത്ത് ചെയ്ത് നിർത്തും, 11 മണിക്ക് നിർത്തണം, അങ്ങനെ കുറേ നീട്ടിക്കൂടാം. നമ്മളെ സ്വഭാവങ്ങൾ, നമ്മളെ പെരുമാറ്റങ്ങൾ നമ്മളെ മക്കളിലേക്ക് പകരും. ഒരു ഭർത്താവ് ഒരു ഉപ്പ ഉമ്മയോട് പെരുമാറുന്നത്, ഒരു ഉമ്മ ഭർത്താവിനോട് മാപ്പിളയോട് പെരുമാറുന്നത്, ഇത് രണ്ടും നമ്മുടെ മക്കളിലേക്ക് പകർന്നു പോകുന്ന സ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മക്കളെ യഹൂദിയാക്കുന്നത് ഉപ്പയും ഉമ്മയാണ്, ഒരു മക്കളെ നസറാനിയാക്കുന്നത് ഉപ്പയും ഉമ്മയാണ്, ഒരു മക്കളെ മജൂസിയാക്കുന്നത് ഉപ്പയും ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ആ മക്കൾ ഏത് സംസ്കാരത്തിലേക്കും ആശയത്തിലേക്കും വേഷത്തിലേക്കും പോകാനുള്ള കാരണം ആ വീട്ടിൽ കുട്ടികൾ വളരുന്ന സാഹചര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇതിനൊക്കെ നമ്മൾ ഉത്തരവാദിയാകേണ്ടി വരും. അതുകൊണ്ട് ഉമ്മവാപ്പമാർ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞത്ര ഒരു മാതൃകാ ജീവിതമായി മാറ്റാൻ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ശ്രമിക്കണം. അത് കണ്ട് നമ്മളെ മക്കൾ പഠിക്കണം. സംസ്കാരത്തിന്റെ വിഷയത്തിലും മറ്റ് നടപടികളിലും എല്ലാ സ്വഭാവത്തിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും ഉപ്പയും ഉമ്മയും അഥവാ ആ വീട്ടിന്റെ കുടുംബനാഥന്മാരായ ആളുകൾ, ആ കുടുംബത്തിനെ നിയന്ത്രിക്കുന്നവർ, ആ മക്കൾക്ക് കുടുംബത്തിന് വിടുവനും മാതൃകയാവണം. സുബ്ഹാനല്ലാഹ്. ആ നിലക്ക് നമ്മുടെ ജീവിതം നന്നാക്കിയാൽ മാത്രമേ ആ കുടുംബത്തിൽ വളർന്നു വരുന്ന ആൺമക്കളും പെൺമക്കളും ഈ ലോകത്തിന് മാതൃകാപരമായ മക്കളായി മാറുകയുള്ളൂ എന്നും, അതല്ലാതെ സർവനാശത്തിനും വടക്കത്തരത്തിനും നമ്മൾ തന്നെ മാതൃകയായി മാറിയാൽ ദുന്യാവിലും നമുക്ക് രക്ഷയില്ല. നമ്മളെ കുടുംബത്തിൻ്റെ പേര്, നമ്മളെ ഇസ്സത്ത് മുഴുവനും ഈ മക്കളെ കൊണ്ട് നഷ്ടപ്പെടും. പോരാ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ നരകത്തിൽ ഈ മക്കള് നമ്മളെ നെഞ്ഞത്ത് ചവിട്ടി നിന്നുകൊണ്ട് അർഹമറാഹിമായ റബ്ബിനോട് ഈ മക്കൾ പറയും, അല്ലാ ഞങ്ങളിങ്ങനെ നശിക്കാൻ കാരണം ഞങ്ങളെ മാതാപിതാക്കളാണ്, ഞങ്ങളെ കുടുംബജീവിതം ഈ നിലക്ക് മോശപ്പെട്ട നിലക്കാണ് ഞങ്ങൾക്ക് സാഹചര്യമുണ്ടായത് വളർന്നു വന്നത്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിതാക്കളായ ഉപ്പയും ഉമ്മയും ഉപ്പാപ്പയും ഉമ്മാമയും ഞങ്ങളെ ബന്ധപ്പെട്ട രക്ഷിതാക്കളാണ്, ഞങ്ങൾ ഈ നിലക്കാകാനുള്ള ഉത്തരവാദികൾ അവരാണ് അല്ലാ, അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയും കൂടി അവർക്ക് കൊടുത്ത് അവർക്ക് ഇരട്ട ശിക്ഷ നൽകണമെന്ന് ഉമ്മമാരെ വാപ്പമാരെ പടച്ചുറപ്പിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ നരകത്തിൽ നെഞ്ചിൽ ചവിട്ടി മക്കൾ പറയുന്ന ഗതികേട് നമുക്ക് വരാനിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ നിലക്കുള്ളൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ പൂർണ്ണമായി അല്ലാഹുവിന്റെ ദീനിന്റെ ചട്ടക്കൂട്ടിൽ നിർത്തി കഴിയുന്നതും. അതിൻ്റെ അർത്ഥം എന്താ? മക്കളെ കാണുമ്പോൾ തന്നെ തല്ലാനും കടിക്കാനും ചീത്ത പറയാനും പോകണമെന്നല്ല. ആ നിലക്കൊരാൾക്കും മക്കളെ നന്നാക്കാൻ കഴിയില്ല. ഉപ്പയുടെ സ്വഭാവം ചില മക്കൾ പറയാറുണ്ട്, എൻ്റെ വാപ്പ ഇന്നേ വരെ എന്നോട് മുഖം കറുപ്പിച്ചിട്ടില്ല. ആ നിലക്ക് എന്നോട് പെരുമാറുന്ന എൻ്റെ വാപ്പനെ വേദനിപ്പിക്കുന്ന ഒരു പണിയും എനിക്ക് ചെയ്യാൻ പറ്റൂല. കണ്ട, സ്നേഹത്തിലൂടെ സ്നേഹസമ്പർക്കത്തിലൂടെ ആ കുടുംബത്തിന് പോറ്റുന്ന ഉപ്പമാർ, ചില ഉപ്പമാർ പോലീസ പറയലുണ്ട്, ഉസ്താദ് എൻ്റെ മക്കളെ കഥ അറിയോ, ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അവർ വീട്ടിൻ്റെ മുമ്പാകത്തിൽ കൂടി വരാറില്ല, അവർ എന്നെ പേടിച്ചിട്ട് കിച്ചൻ്റെ ഭാഗത്തിൽ കൂടി ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പം നീ ഒരു സിംഹമോ, ഉപ്പയായ നീ ഒരു സിംഹമോ, ഒരു കരടിയോ, ഒരു കണ്ടാമൃഗോ അല്ല കാക്കട്ടെ, അങ്ങനത്തെ ഉപ്പ നിങ്ങളാവരുത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഉപ്പാപ്പാൻ്റെ കൈ പിടിച്ച് തുള്ളിച്ചാടി കളിക്കുന്ന മക്കൾ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മക്കളെ മരിച്ചുകൂടാ, അങ്ങനെ വീട് മരിച്ചുകൂടാ. ചില പെണ്ണുങ്ങൾ പറയുന്നു, ഞങ്ങളെ വീട് എപ്പോഴും മരിച്ച മയ്യത്ത് പോലെ ഞങ്ങളെ പെരിയില്ലേ, എന്തേ
എന്ത് ഞങ്ങൾ ഉറക്കെ ചമച്ചു പോയെങ്കിൽ എന്താ നിന്റെ തൊണ്ട പൊട്ടിയ എന്ന് അയാൾ ചോദിക്കുന്നു. അങ്ങനത്തെ അത് കുടുംബജീവിതമല്ല, അത് സംസ്കാരമല്ല. ഫ്രീ, നീ പോയിട്ട് ഭാര്യൻ്റെ അപ്പുറം ഇരുന്നിട്ട് നോക്കാം, നീ കറി കറി അടുപ്പിൽ നിന്ന് ചട്ടി കറിൻ്റെ ചട്ടി ഇറക്കിയ ഇല്ല നോക്കാം, ഞാൻ ഇന്ന് കറൻ്റെ ചട്ടി തായ വെച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് കറൻ്റെ പാത്രം എടുത്തിട്ട് തായ വെക്കാം. അപ്പോൾ ഓൾ നോക്കിയിട്ട് ചിരിക്കും, ഓ നിങ്ങൾക്കും കറിൻ്റെ പാത്രം തായ വെക്കാൻ അറിയുന്നു, ആ നീ എന്ത് വിചാരിച്ചത്, നീ രണ്ട് ദിവസം കിടന്നിട്ട് നോക്കറ ഞാൻ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു. ഓ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ, നിർത്തി നിർത്തി, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. ആയിഷ ബീവിൻ്റെ കൂടെ അപ്പം ചൂടാൻ വേണ്ടി ഹബീബായ തങ്ങൾ കൊടുന്നു. ഹബീബായ റസൂലുള്ളാന്റെ ചെരുപ്പിൻ്റെ അടിയിലെ മണ്ണ് നക്കാൻ പറ്റിയ ഒരു മൈലാറും ഒരു ആചാറും ഒരു നേതാവ് ഇന്ന് ലോകത്തുണ്ടോ? നീ എന്താ അത്ര വില്ലാളായി പോയത്? അല്ല, ഞാൻ കെട്ടിയ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ രാജാവ്, നീ വലക്ക രാജാവല്ല, നീ രാജാവ്, ദിക്ക് തിരിയാത്ത. ഏയ് അങ്ങനെയല്ല, അങ്ങനെയല്ല. ആ ഭാര്യമാരുടെ കൂടെ എല്ലാ സന്തോഷത്തിലും നീ കൂട്ടാളിയാവണം, നീ ഒരു കൂടെ ഉള്ള ഒരാളായിട്ട് മാറണം. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബായ റസൂലുള്ളാക്ക് ഞാൻ തന്നെയാണ് വെള്ളം ചൂടാക്കി കൊടുക്കൽ. ചിലപ്പോൾ ഹബീബായ റസൂലുള്ളാ വെള്ളം ചൂടാക്കുന്നു, ഐഷ നീ ആദ്യം കുളിക്ക് എന്നിട്ട് ഞാൻ കുളിക്കാം. ഹബീബായ റസൂലുള്ളാ ഐഷ, എത്തോ ഒരു എന്ത് എന്ത് എന്തൊരു സന്തോഷത്തിൻ്റെ ജീവിതം. മക്കളോടും അല്ലാത്ത സ്നേഹം, സ്നേഹത്തിൽ ഭരിക്കുക, സ്നേഹത്തിലൂടെ ദീൻ പഠിപ്പിക്കുക, ആ സ്നേഹം കൊണ്ട് ആ മക്കളെ അനുസരിപ്പിക്കുക. അള്ളാഹുവിൻ്റെ എടോ നീ അടുത്തേക്ക് പോന്ന്, ഞാൻ ഉദുമ ജംഗ്ഷനിലെ കാറിൽ ഞാൻ വന്നിട്ട് പോവാം. അല്ല ഉപ്പ പോയി, ഇല്ല ഇല്ല എനക്ക് നീ ഇല്ല കണക്ക് പോവാന്നല്ലാന്നില്ല, കാറിൽ നീ ഉപ്പൻ്റെ ഡ്രൈവിങ് മുമ്പിൽ സീറ്റിൽ തന്നെ ഇരുത്താൻ പോലെ, അല്ല ഞാൻ ഉപ്പ നീ ബാക്കിൽ, അങ്ങനെ ഇല്ല ഇല്ല. പള്ളിന്റെ അടുത്ത് പോയിട്ട് ഇറങ്ങുമ്പോ ആൾ ചോദിക്കും, ഇത് നിങ്ങളെ മോനല്ലേ? അതെ. നിങ്ങൾ ചങ്ങായിമാരെ പോലെ ഉണ്ട്. എപ്പോഴും നിന്റെ കൂടെ, നിന്റെ കൺദൃഷ്ടിയിൽ കണ്ണിന്റെ കൂടെ തന്നെ, അത്ര സ്നേഹം. ചങ്ങായി ചോറ് വയ്ക്കാൻ ഇരുത്തില്ല മോനെ, അതിലെ അല്ല ഉപ്പ വയ്ക്കും, ഞാൻ അടക്കിച്ച് അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും വേറെ വേറെ പുതിയാപ്പുളം പുതിനാട്ടി വേറെ വേണ്ട, നിങ്ങൾ ഒന്നിച്ചിട്ട് എല്ലാം പഠിക്കും. അല്ല നീ നീ ഇടത്തെ കയ്യിലടെ വെള്ളം കുടിച്ചത്? അതെ ഉപ്പ ഇടത്തെ കയ്യിൽ കുടിച്ചുകൂടെ മോനെ. ആ റബ്ബെ, അള്ളാഹിന്റെ റസൂൽ വലത്തെ കയ്യിൽ കുടിക്കാൻ പറഞ്ഞു, നീ മദീനത്ത് നിന്ന് റസൂൽ എന്ന് നോക്കിയിട്ടില്ല മോനെ, ബേജാറായി പോവും. ഇടത്തെ കയ്യിൽ കുടിച്ചു. ആ ഉപ്പ ഇനി ഇനി കുടിക്കൂല, ഇത് നീ ഇടത്തെ കയ്യിൽ കുടിച്ചതാ, നിന്റെ കൈ കുടിക്കാതെ പോട്ട് നോക്കാം, കുടിക്കുന്ന ഇല്ല നോക്കാം. ശാപത്തിന്റെ ശൈലി, കടിച്ചിരുന്ന ശൈലി മുസ്ലിം മുമ്പത്ത് നമ്മൾ ഒഴിവാക്കണം. സ്നേഹത്തിലൂടെ, ആ ബന്ധത്തിലൂടെ നമ്മുടെ കുടുംബജീവിതം, നമ്മളെ ആൺമക്കളെ, നമ്മളെ പെൺമക്കളെ, നമ്മളെ ഭാര്യമാരെ, അതുപോലെ ഭാര്യമാരായ നിങ്ങൾ ഭർത്താക്കന്മാർ വരുമ്പോൾ തന്നെ ഇല്ലേ സന്തോഷത്തിനും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും. ഞാനൊരാൾ എൻ്റെ പറഞ്ഞു, ഉസ്താദെ ഞാൻ എനിക്കിപ്പോൾ 50-60 വയസ്സായി ഉസ്താദെ, ഒരു ഉസ്താദ് ഒരു മഹിളാർ പറയുന്നു, ഞാൻ ആഴ്ചയിൽ പുറക്ക് പോകുന്നു ഉസ്താദെ. പോയിട്ട് പുറക്കെത്തുമ്പോൾ തന്നെ ഓളില്ല, ഭാര്യ ഉണ്ടല്ലോ, ചൂടുവെള്ളം റെഡി, എൻ്റെ കുളിമുണ്ട് റെഡി, എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, 60 വയസ്സിലും കുളിമുണ്ട് വേണം? അതെ, കുളിമുണ്ട് വേണോ? സന്തോഷം. ചില ആൾ പറയുന്നു, ഉസ്താദെ ഞാൻ പോയിട്ട് എത്തിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരെ അര ക്ലാസ് വെള്ളം കിട്ടുന്നില്ല. ഉമ്മമാരെ, ഈ സംസ്കാരം ഹബീബായ റസൂലുള്ളാഹിന്റെ നടപടിയല്ല, അത് ഷൈത്താന്റെ നടപടിയാണ്. അത് മാറ്റി, നിന്റെ ഭർത്താവ് നിന്നെ അല്ലാണ്ട് വേറെ ഒരാളെ സ്നേഹിക്കാൻ പാടില്ല, നിന്നെ മാത്രം സ്നേഹിക്കണം ഉമ്മ. ആ ഭർത്താവ് പറയണം, എനിക്ക് ദുനിയാവിലും നാളെ സ്വർഗത്തിലും നീ തന്നെയാണ് എന്റെ ഭാര്യ. ആ നിലക്ക് ഭാര്യ ഭർത്താക്കന്മാരെ ഉമ്മമാരെ നിങ്ങൾ കയ്യിലെടുത്ത് എത്രത്തോളം സുബ്ഹാനല്ലാഹ്, ഒരു ഭർത്താവിന്റെ മൂക്ക് പുണ്ണായി, ആ മൂക്കിന്റെ ഉള്ളിൽ പുണ്ണായി ചെലവിച്ചു, ആ മൂക്കിൽ നിന്ന് വരുന്ന ചെലവും മൂക്കട്ടയും
ഇങ്ങനെ ചീന്തിയെടുക്കുമ്പോൾ ആ ഭർത്താവിന്റെ വേദനയാകുന്നു. ഒരു പെണ്ണ് ആ പെണ്ണിന്റെ വായിലൂടെ ആ ഭർത്താവിന്റെ മൂക്കുന്ന ചലങ്ങളും മൂക്കട്ടയും സുബ്ഹാനല്ലാഹ് ഊമ്പിയെടുക്കുന്നു. ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കാൻ ഉമ്മ വേറെ ഇബാദത്ത് വേണ്ട, അത് തന്നെ മതി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കുടുംബജീവിതം, ഭാര്യഭർത്താക്കന്മാരും മക്കളും മരുമക്കളും സുബ്ഹാനല്ലാഹ്. ആ വീട്ടിലേക്കൊന്ന് പോയാൽ തന്നെ ഇത് ആര്, മകനാരി, ഉപ്പയാരി, ജേഠനാരി, അനുജനാരി, ഉമ്മയാരി, മകളാരി, മരുമകളാരി എന്നറിയുന്നില്ല. അത്രയും വലിയ സ്നേഹം കുടുംബജീവിതം ആ നിലക്ക് മാറ്റിയെടുക്കുമ്പോൾ ആ കുടുംബവും ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നവരും നന്നായി തീരുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബിബി ഫാത്തിമത്തി സഹ്റ ബിബി പഠിപ്പിച്ചത്, അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, പൂർവികന്മാർ പഠിപ്പിച്ചത്, ആ സ്വഭാവത്തിലേക്ക് നമ്മളൊക്കെ മാറി നന്നായി കിട്ടണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളെ വീടുകളും ഞങ്ങളെ കുടുംബജീവിതവും ഞങ്ങളെ മക്കളെയും ഭാര്യമാരും ഭർത്താക്കന്മാരും മുഴുവനും അല്ലാ നീ പൊരുത്തപ്പെടുന്ന, നിന്റെ ഹബീബ് സന്തോഷിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് നീ മടക്കി എത്തിക്കണേ അല്ലാ. സർവ വേണ്ടാത്ത ചിന്താഗതികളിൽ നിന്നിട്ട് റബ്ബേ ഞങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. എല്ലാവരും അവിടെ നിന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സലാത്തും സലാമും ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ദ്വാരക്കാം. നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നാൽ നല്ലതാണ്. 5 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാ ഒരു സലാത്തും സലാമും മദീനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി നമുക്കെല്ലാവർക്കും കാണണം അത് ആശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഇങ്ങോട്ട് അടുത്ത് വന്നോളി. ആ കസാരകളൊക്കെ ഒഴിവാക്കി ഇങ്ങോട്ട് അടുത്ത് വന്നാൽ ഇൻഷാ അല്ലാ എല്ലാവരും 5 മിനിറ്റ് കൊണ്ട് ആരും മുമ്പ് പോകണ്ട, ദുആ കഴിഞ്ഞിട്ട് പോകാം. ദുആക്ക് ഫലമുണ്ട്, ഉത്തരമുണ്ട്. സലാത്തിന്റെ, ഇൽമിന്റെ, അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെടുന്ന മജ്‌ലിസ് ഇൻഷാ അല്ലാ. എല്ലാവരും മദീനയിലേക്ക് ഒരു സലാത്തും സലാം സമർപ്പിച്ചുകൊണ്ട് പലരും നമ്മളെ കൂട്ടത്തിൽ രോഗത്തിലുണ്ട്. നേരത്തെ പറഞ്ഞാരാണ് അനീഫ അല്ലേ, സുഖമായിട്ട് ആസ്പത്രിയിലുണ്ട്. പിന്നെ അതുപോലെ പലരും രോഗികളുണ്ട്. ഇവിടെയും രോഗികൾക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഇത്ര സുഖമുണ്ട്, നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവിനോട് നമുക്കൊന്ന് ദ്വാരക്കാം. ഒരു സലാത്തു സലാമും എല്ലാവരും മദീനയിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി വേറെല്ലാം മനസ്സിന്ന് വേറെ ചിന്ത ഒഴിവാക്കി അള്ളാഹിന്റെ ഹബീബിനെ ഒന്ന് ഓർമ്മിച്ച് ഒരു സലാത്തു സലാമും മദീനയിലേക്ക്. എല്ലാവരും ഇങ്ങോട്ട് വാ, കസാല പിന്നെ വെക്കാം. വേഗം പോകാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ അല്ലേ. സാലക്കും വെച്ചിട്ട് ഇൻഷാല്ലാ പോകുള്ളൂ, പഠിക്കണ്ട. അല്ലാഹു നമ്മളെ പ്രവർത്തകന്മാരും വാണ്ടന്മാർക്കും ഇതിൻ്റെ ഹാദിമ്യങ്ങൾക്കും എല്ലാം അല്ലാഹു ബർക്കത്തിയിട്ട് ഈ ആവേശം നിങ്ങൾ നിലനിർത്തണം. ചെറുപ്പക്കാരെല്ലാവരും തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മളെ വെക്കുന്നു വരും മക്കളെ, അല്ലാഹു എല്ലാം പുറത്തുവരും. തെറ്റും കുറ്റമൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. തെറ്റ് ചെയ്തിട്ട് ഞാൻ തെറ്റ് ചെയ്യും ആര് എന്നെ ചോദിക്കുന്ന ആള്, ആ ഒരു ധിക്കാരം നമുക്ക് അല്ലാഹു തന്നില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. തെറ്റുകുറ്റമൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല, അത് മലക്കിനെ കഴിയുള്ളൂ. തെറ്റുകുറ്റങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് മാറി നിന്നു, അതാണ് ഈമാൻ. ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ റസൂലുള്ളാ മൽ ഈമാൻ, ഈമാൻ എന്താണ് നബിയെ ചോദിച്ചു. ഖാല തങ്ങൾ പറഞ്ഞു, ഇദാ സറത്തുക ഹസനതുക വസാഅതുക സയ്യഅതുക അന്ത മുഅ്മിൻ. നീ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ നിനക്ക് സന്തോഷമുണ്ടായി, അൽഹംദുലില്ലാ ഒരു നല്ല കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം നിനക്കുണ്ടായി. ഒരു തെറ്റ് നിന്റെ വക്കുന്നുണ്ടായാൽ നിനക്കൊരു ബേജാർ, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയില്ലേ, ഞാൻ ഒരു തെറ്റായ വാക്ക് പറഞ്ഞു പോയില്ലേ, ഒരു തെറ്റായ പണി എടുത്തു പോയില്ലേ എന്നൊരു ബേജാർ. നല്ലത് ചെയ്തപ്പോൾ നിനക്കൊരു സന്തോഷവും ഒരു തെറ്റ് ചെയ്തപ്പോൾ നിനക്കൊരു വിഷമവും ഉണ്ടായാൽ അന്ത മൂമിൻ, നീ മൂമിനാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ തങ്ങൾ പഠിപ്പിച്ച ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ മൽ ഈമാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മറുപടി, ഏതായാലും നിങ്ങൾ ഉസ്താദന്മാരും ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ എന്നെ വിടുകയോ.
അപ്പോ തെറ്റ് നമ്മൾ വെക്കുന്നത് വരുമാ, ഞാൻ ഒരു വേണ്ടാത്ത വാക്ക് പറഞ്ഞുപോയില്ല അയാളോട്, ഞാൻ പള്ളിന്റെ വിഷയത്തിൽ പറഞ്ഞു പോയല്ലേ, അല്ലെങ്കിൽ മറ്റേ ദീന്റെ വിഷയത്തിൽ പറഞ്ഞു പോയല്ലേ, ഞങ്ങൾക്കത് പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല, എന്തിന് ഞാൻ പറഞ്ഞു പോയി, ബേജാറ് മനസ്സ് വിഷമം. അങ്ങനെ ഒരു വിഷമം നിനക്ക് ഉണ്ടാ, അന്ത മുഅ്മിൻ, നീ മുഅ്മിൻ, നീ ഒരു നല്ല കാര്യം ചെയ്തപ്പോ അൽഹംദുലില്ല, ഒരു നല്ല കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ, സന്തോഷമുണ്ടാ, അന്ത മുഅ്മിൻ, നീ മുഅ്മിനാണ്, ഇത് എന്ത് തെറ്റ് കുരുത്തക്കേട് ചെയ്തിട്ടും നിനക്ക് ഒരു വിഷമം ഇല്ലെങ്കിൽ നിന്റെ കൽബിൽ ഈമാൻ ഇല്ല, ഈമാന്റെ വളക്ക് ചത്തുപോയി എന്നാണ് അർത്ഥം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ നാട്ടുകാരെ മുഴുവനും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് തെറ്റു കുറ്റെല്ലാം വരും, എനിക്കെല്ലാം അല്ലാഹു നമുക്ക് മാപ്പ് തരും. അങ്ങനത്തെ ഒരു കുറ്റബോധം നമുക്കുണ്ടായാൽ മതി. എല്ലാവരും ഒന്ന് ഹബീബായ റസൂലുള്ളാഹിനെ ഓർമ്മിച്ചിട്ട് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാവത്തുല്ലാഹി അലൈക്കും, അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറും ഫൗക നൂരി അന്ത ഇക്സീറും വഗാലി അന്ത ഇസ്ബാഹു സുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ യാ ഹബീബ് സലാം സലാവാത്ത് وآتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك اللبي النفور يا سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ارحم الراحمين يا الله ഞങ്ങളെ ഈ മജ്‌ലിസ് നിന്റെ ഹബീബായ മുത്തങ്ങൾ ആ വിശുദ്ധ മദീനയിൽ നിന്നിട്ട് ഈ സലസിലേക്ക് ഒന്ന് നോക്കി ഞങ്ങൾ ജല്ല സലാം അവിടുന്ന് കേട്ട് സലാം മടക്കി ഞങ്ങളെ മജ്‌ലിസ് കണ്ട് സന്തോഷിക്കുന്ന മജ്‌ലിസ്, അല്ലാഹ് ഈ സാധുക്കളായ ഞങ്ങളെ മജ്‌ലിസ് നീ പെടുത്തി തരണേ റഹ്മാനേ, പെടുത്തി തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള സന്തോഷത്തിൻ്റെ ഒരു നോട്ടം അല്ലാതെ ഞങ്ങളെ കയ്യിലൊന്നുമില്ല റബ്ബേ. ഞങ്ങൾ ആ നിന്റെ ഹബീബിൻ്റെ സലാത്തിൻ്റെ മജ്‌ലിസ് അതിൻ്റെ വാർഷികം എന്ന് പറഞ്ഞിട്ട് വന്നു കൂടിയ ആളുകളാണ്. അല്ലാഹ് ഒരു നിലക്കുള്ള മാരകമായ രോഗത്തിലും ഞങ്ങളെ നീ ആരെയും കിടത്തിക്കളയല്ല റഹ്മാനെ, കിടത്തിക്കളയല്ല റഹ്മാനെ. ഈ മജ്‌ലിസ് ഞങ്ങൾക്കതിനൊരു കാവലാകണേ അല്ലാ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ദ്വാരക്കും. അതിന് മുമ്പ് ഒരു നാല് ഉമ്മാപ്പഴമുണ്ട്, ഇത് ലേലം വിളിക്കുന്നില്ല. ഒരു 313 786 1313 ഒരു സംഖ്യ ഒരാൾ പറയാം, അയാൾക്ക് കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ പറഞ്ഞോളി 313 ഇതാ വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ഇത് കഴിക്കുന്ന ആ കുടുംബത്തിൽ ഒരു നിലക്കുള്ള മാരകമായ രോഗം വരാതെ അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ പറഞ്ഞോളി 313 തന്നെയാണെന്ന്, 786 പറ്റുമോ, 1313 പറ്റും. നമ്മളെ കെ എസ് സിയിലൂടെ ഇങ്ങനെ പറയുമ്പോഴല്ലോ ഒരിടത്തും പൊളിച്ചിട്ട് കൊണ്ടേറ്റായ നിങ്ങൾക്ക് സർവീസ് ആയിട്ടുണ്ട് തോന്നല്ലേ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 786 ഇതാ വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മിന്റെ ബർക്കത്തുകൊണ്ട് ഇത് കഴിക്കുന്ന കുടുംബത്തിൻ്റെ മുഴുവനും ആഫിയത്ത് സന്തോഷം കൊടുക്കണേ അല്ലാ. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീടിയിൽ കിട്ടുന്ന റുമ്പാൻ കിടന്ന് വേണ്ടാന്ന് വിചാരിച്ചാൽ പിന്നെ കുമ്പായി നടത്തും, എനിക്ക് തിരിയില്ല നടത്തും. അള്ളാഹു സലാമത്ത്. ഇതാ വിളിച്ചോളി. ആ വന്നോളി. ഇത്ര ബാല്യക്കാർ നോക്കുമ്പോക്ക് അതന്നെ ഇതിന്റെ രസം നിങ്ങൾക്ക് കിട്ടിയ മാതിരി ഇല്ല. ഇതാ 313.
നൂറ്റൊന്ന് ഞാൻ വിളിക്കൂല, പത്ത് റുപ്യ അഞ്ചു റുപ്യ ആ പരിപാടി ഒന്നുമില്ല. 313 ഒരാൾ പാമോ, ഒരു ബാലക്കാരൻ പോ, ചെറുപ്പക്കാരൻ പാമാങ്ങ് വരും വരി. കുറച്ച് നേരമാണ് ഇബിലീസ് വന്നിട്ട് എല്ലാവരുടെ തലയിൽ തലക്ക് തയ്ക്കുന്നുണ്ട്. ഇപ്പൊ എടുക്കണ്ട 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 നിങ്ങളെയല്ല വാവു സലാമത്താക്കാം. ഒരാൾ പാമോനെ 313 856 313 ഒരാൾ ചെറുപ്പം ഒരാൾ വന്നു, ഒരാൾ വന്നു ബാലക്കാരൻ ഞങ്ങളിവിടെ പാഞ്ഞുകൊണ്ട് വന്നിട്ട് പാ, ഇവിടെ എന്ത് എത്ര മനക്കുള്ള ആ മാഷാല്ലാ. അതിനൊന്ന് ബാക്കിയിട്ട് 313 756 കനായി പോണ്ട, ഇത്ര നേരം നോക്കി നിൽക്കാനുണ്ട് ഒരു 313 ഒരാൾക്ക് വരാൻ. എന്നാ നിങ്ങൾ, ഞാനിപ്പോ ഇനി 25 കൊല്ലം വന്നിട്ട് എന്ത് ഗുണം, ഒരു ഗുണമില്ല. പലരും ദ്വാരക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി, ആരും പോലെ അടുത്തു നിൽക്ക് ദ്വാരക്കാം. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് യാ റസൂലുള്ളാഹ് യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി യാ റസൂലുള്ളാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് യാ റസൂലുള്ളാഹ് യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങൾ ഈ വറക്കൊഴിഞ്ഞ ഈ സമയത്ത് ഇൽമിൻ്റെ മജ്ലിസിലിരുന്നു നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലി സദഖകൾ ധർമ്മങ്ങൾ ചെയ്തു. അല്ലാഹ് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു, നീ ഖബൂല് ചെയ്യണേ. അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനേ. ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും നാട്ടിലുള്ളവരും ഗൾഫിലുള്ളവർ അല്ലാഹുവേ ഈ പരിപാടിയുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ പുറത്തു തരണേ. അല്ലാഹ് അവരുടെയും ഞങ്ങളെയും സകല ദോഷങ്ങളും നീ മാപ്പ് നൽകണേ. അല്ലാഹ് ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കണേ. അല്ലാഹ് ഞങ്ങളെ ആൺമക്കളെയും പെൺമക്കളെയും നന്നാക്കണേ. അല്ലാഹ് തോനിവാസത്തിൻ്റെ മക്കളാക്കല്ലേ അല്ലാഹ്, തമ്മാടിത്തരം ചെയ്യുന്ന മക്കളാക്കല്ലേ അല്ലാഹ്, അല്ലാഹുവായ നിന്റെ പേടിയുള്ള മക്കളാക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് കണ്ണ് കുളർമയാകുന്ന മക്കളാക്കണേ അല്ലാഹ്. റഹ്മുർ റഹീമായ റബ്ബേ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് തന്ന ഒരു നിഅമത്തും ഞങ്ങളെ വെക്കണം നീ എടുത്തു കളയല്ലേ അല്ലാഹ്. മറ്റൊരാളെ മുമ്പിൽ പോയി കൈതീട്ട് യാചിച്ച് ജീവിക്കുന്നൊരു ഗതികേട് അല്ലാഹുവേ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളെ കണ്ടിട്ട്, ഞങ്ങളെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളെ കളിയാക്കാനും പരിഹസിക്കാനും ഞങ്ങളെ ദാരിദ്ര്യം കണ്ടിട്ട് സന്തോഷിക്കാനുമുള്ള ശത്രുക്കൾ ഏത് സമയത്തും ഉണ്ടാകുമല്ലോ അല്ലാഹ്. ആ നിലക്ക് ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ നീ അവസരം നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, പല നിലക്കുള്ള രോഗത്തിൽ കിടക്കുന്ന ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അല്ലാഹ്. ക്യാൻസർ ബാധിച്ചവരുണ്ട് അല്ലാഹ്, ട്യൂമർ ബാധിച്ചവരുണ്ട് അല്ലാഹ്, എക്സിഡൻ്റായി ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട് അല്ലാഹ്. നീ മുഴുവൻ ആളുകൾക്കും ഷിഫ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലുള്ള ഞങ്ങൾക്ക് പല നിലക്കുള്ള രോഗങ്ങളുണ്ട് അല്ലാഹ്, സുഗറുകൾ പ്രഷറുകൾ ഉള്ളവരുണ്ട് അല്ലാഹ്, തലവേദനകൾ കാൽവേദനകൾ ഉള്ളവരുണ്ട് അല്ലാഹ്, ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് റബ്ബേ, നീ ഷിഫ നൽകണേ അല്ലാഹ്. മൂത്രത്തിൻ്റെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, മൂത്രക്കല്ല് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്, നീ ഷിഫ നൽകണേ റഹ്മാനെ. ട്യൂമർ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഷിഫ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, മാരകമായ ക്യാൻസർ തന്ന് ഞങ്ങളെ ശരീരത്തിന് ഇഞ്ചിഞ്ചായി മുറിച്ച് കളയുന്ന, കരണ്ട് കുടിപ്പിച്ച് കരിച്ച് കളയുന്ന രോഗത്ത് ഞങ്ങളെ ആരെയും നീ കിടത്തി കളയല്ല റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾക്ക് സൈഡ് എഫക്റ്റ് വന്ന് ഞങ്ങളെ ശരീരത്തിൻ്റെ അരക്ക് താഴെ ജീവനില്ലാതെ കാഷ്ടവും മൂത്രവും പായലൊഴുകിപ്പോയി ഞങ്ങളെ നജീസിൽ കിടത്തി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ആ നിലക്കുള്ള സർവ്വരോഗങ്ങൾ ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അല്ലാ ഞങ്ങളെ സഫറിലും ഹദറിലും ഞങ്ങളെ നീ കാക്കണേ. അല്ലാ റബ്ബേ, എത്രയോ വീട്ടിൽ പ്രായം തികഞ്ഞ പെൺകുട്ടികളുണ്ട്, സ്വാലിഹായ പുതിയ അപ്പന്മാർ ഏണയാക്കി കൊടുക്കണേ. അല്ലാ എത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിക്കേണ്ടതുണ്ട്, സ്വാലിഹത്തായ പെൺകുട്ടികൾ നീ ഇണയാക്കി നൽകണേ. അല്ലാ ആരെങ്കിലും പ്രേമിച്ച് കാമുകന്റെ കാമുകിന്റെ കൂടെ പോകുന്ന നാശത്തിലേക്ക് ഞങ്ങളെ കുടുംബത്തെ നീ എത്തിക്കല്ലേ. അല്ലാ മതം മാറിപ്പോകുന്ന മക്കളെ തരല്ലേ. അല്ലാ ആശയം മാറിപ്പോകുന്ന മക്കളെ തരല്ലേ. അല്ലാ അർഹമുർ റഹീമായ റബ്ബേ, കുടുംബജീവിതം നന്നായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ ഏതെങ്കിലും കുടുംബത്തിൽ പരസ്പരം പ്രയാസങ്ങളുള്ളവർ, പരസ്പരം ബുദ്ധിമുട്ടുകളും തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ മുഴുവൻ കുടുംബജീവിതം നന്നാക്കി നൽകണേ. അല്ലാ നന്നാക്കി കൊടുക്കണേ റബ്ബേ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും ദീനിന്റെ ഖിദ്മത്തിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സ്വലാത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അവസാനം മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി, ഞങ്ങളെ ഈമാൻ സലാമത്തിലാക്കി, നിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, നിന്റെ ഹബീബായ മുത്തു തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, ഖുർആൻ ഓടുന്നതിൻ്റെ ഇടയിൽ, ഓരോ നിസ്കാരം കലായില്ലാതെ ഹക്കടപാട് ബാക്കിയില്ലാതെ നിന്നിലേക്ക് മടങ്ങി വരാൻ ഒരു നല്ല ദിവസവും ഒരു നല്ല സ്ഥലവും ഒരു നല്ല സമയവും ഞങ്ങൾക്ക് നീ കണക്കാക്കണേ റഹ്മാനെ. കക്കൂസിൽ പോയി അവിടെ വീട് മരിച്ചു എന്ന് ഞങ്ങളെ പറ്റി പറയുന്നൊരവസ്ഥ നീ തരല്ലേ. അല്ലാ ഏതെങ്കിലും വെള്ളത്തിൽ വീട് മരിച്ചു തീ പിടിച്ച് കത്തിപ്പോയി എന്ന് പറയുന്നൊരു മരണം ഞങ്ങൾക്ക് വിധിക്കല്ലേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട് നാട്ടിലുള്ള ഗൾഫ് നാടുകളിലുള്ള ഈ പരിപാടിനെ സ്നേഹിച്ച് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ഈമാൻ നീ സലാമത്തിലാക്കി തരണേ. മരിക്കുന്ന സമയത്ത് ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി തങ്ങളെ മുഖം ഞങ്ങൾക്ക് നീ കാണിക്കണേ. അല്ലാ ഹബീബായ മുത്ത് നബിൻ്റെ മുഖം കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ. അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബക്കാർ, ഉസ്താദുമാർ, ഷൈഖന്മാർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, സ്നേഹിച്ചു ഈ നാട്ടിലുള്ളവർ, പുറനാട്ടിലുള്ളവർ, എവിടെയെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ടോ അവരുടെ എല്ലാം കബറുകൾ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗത്തിൻ്റെ തോപ്പാക്കണേ. അല്ലാ ആദാബിൻ്റെ കുഴിയാക്കല്ലേ. അല്ലാ അവരെയും ജന്നത്തുന്നഈമ നീ ജന്നത്തുൻ നഈമെന്ന സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാ ഞങ്ങളെ ജമാഅത്തിന് ഖിയാമത്ത് നാൾ വരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശത്തിൽ നിലനിർത്തണേ റഹ്മാനെ. ഉപകാരപ്പെട്ട വഫാത്തായ ഞങ്ങളുടെ നാട്ടിൻ്റെ മുമ്പേത്തെ ഖാദിയാരും സാധുവായ എൻ്റെ ഉസ്താദുമായ സി എം ഉസ്താദ് അടക്കമുള്ള എല്ലാ മഹത്തുക്കളും ഉസ്താദു താജിലുള്ള പദങ്ങൾ അതുപോലെ മഹത്തുക്കൾ എല്ലാവരെയും ദറജ ഉയർത്തണേ. അല്ലാ അവരെയും ഞങ്ങളെ എല്ലാവരെയും ഈ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ. അല്ലാ ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോടെ നീട്ടിത്തരണേ റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെല്ലാവരും ദുആ കടമന്ന് വസിയത്ത് ചെയ്തു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.